إقران ما لم يعلم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. سعيد سعيد
بنت الحكم وأبي أبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا. ഇത്തരമൊരു മതവിജ്ഞാന വിരുന്ന് ഇവിടെ ഒരുക്കാൻ രംഗത്തിറങ്ങിയ കേരള മുസ്ലിങ്ങളുടെ ആത്മാഭിമാനമായി ലോകമെമ്പാടും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമായി വളർന്ന് പന്തലിച്ചു കഴിഞ്ഞ കേരള മുസ്ലിം കൾച്ചറൽ സൊസൈറ്റി ബാംഗ്ലൂർ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിൻ്റെ ഭാരവാഹികൾക്ക് ഇനിയും നാൾക്കുനാൾ ദീനിനും സമൂഹത്തിനും സാമുദായിക ഐക്യത്തിനും ആതുര സേവന രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സേവനമനുഷ്ഠിക്കാൻ തൗഫീഖും ശേഷിയും ക്ഷേമശിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്റ്റേജിൽ പ്രിയപ്പെട്ട കെ എം സി സിയുടെ ഭാരവാഹികളെ, എസ് കെ എസ് എസ് എഫിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹി, കൂടാതെ ഇവിടെ എൻ്റെ മുമ്പിൽ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ റിളയിലും അവൻ്റെ പൊരുത്തത്തിലുമായി നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിഞ്ഞു പോകലും നമ്മിൽ നിന്നും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തോടെ റാഹത്തോടെ പരിശുദ്ധ ദീനിന്റെ ഖാദിമീങ്ങളായി നിലകൊള്ളുവാനും സമയം ഖൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചത്തിൽ ഉച്ചരിച്ച് മരിക്കുവാനും പഠിച്ചവർ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട് ആരുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ സഹോദര സഹോദരിമാർ, ബന്ധുമിത്രാദികൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ എല്ലാവരുടെയും ആഖിറ വെളിച്ചമാക്കി കൊടുക്കട്ടെ. ബർസഖിയായ ലോകം റാഹത്തിലാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും നാളെ ജന്നത്തുൽ നഈമിൽ പടച്ചുറപ്പ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട് ഇത്തരണത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കിട്ടിയതിൽ. ആദ്യമായി അള്ളാഹുവിനെ സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇന്നിവിടെ ചർച്ച ചെയ്യുവാൻ വേണ്ടി നമുക്ക് നൽകപ്പെട്ട വിഷയം വിശുദ്ധ ഖുർആൻ, ആത്മനിർവൃതിയുടെ സാഫല്യം എന്ന വളരെ ചിന്തോദ്ദീപകവും സന്ദർഭോചിതവും ആയ വിഷയമാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ റമദാനു ഷരീഫിനെ രണ്ട് മാസക്കാലമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന റജബിന്റെ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ തന്നെ നമ്മൾ ആരംഭിച്ചത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശബ്ബാൻ വബല്ലിഗ്നാ ശഹ്റ റമദാൻ ووفقنا فيه للصيام والقيام وتلاوة القرآن. അള്ളാഹുവേ, പരിശുദ്ധമായ റജബിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിഞ്ഞു തരണേ അല്ലാ. ഷഅ്ബാനിലെ നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിഞ്ഞു തരണേ അല്ലാ. ബഹുമാനപ്പെട്ട റമദാനിനെ നീ ഞങ്ങളിലേക്ക് എത്രയും വേഗം അടുപ്പിക്കണേ തമ്പുരാനെ. അതിൽ ഖുർആൻ പാരായണം ചെയ്യുവാനും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും നോമ്പും ഖിയാമുല്ലൈലിയും ഒക്കെ ചെയ്യാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ മുസ്ലിം സമൂഹം നിരതമായിട്ട് രണ്ടു മാസക്കാലമായി. പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ഇവിടെ സംവദിക്കുവാനുള്ളത്. ആദ്യമായി അതിന്റെ യൂണിവേഴ്സാലിറ്റി, അതിന്റെ ലോകത്ത് മുഴുവനും അതിന്റെ സ്വീകാര്യതയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാല്ലാ നമുക്കതിന്റെ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആത്യന്തികമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം പരിശുദ്ധ റമദാനു ഷരീഫിന്റെ മഹത്വം എന്ന് പറയുന്നത് എന്താണ്? കേവലം 30 നോമ്പുകൾ ഉണ്ട് എന്നുള്ളതല്ല റമദാനിന്റെ മഹത്വം. പരിശുദ്ധ റമദാൻ ഖുർആൻ എന്ന ഈ വിശുദ്ധമായ വേദഗ്രന്ഥത്തിന്റെ അവതരണം ഉണ്ടായ മാസം എന്നതുകൊണ്ട് മാത്രമാണ് റമദാനിന് പുണ്യമുണ്ടായത്.
وبينات من الهدى والفرقان. شهر رمضان പരിശുദ്ധമായ റമളാൻ എന്ന് പറയുന്ന മാസം. ആ റമളാൻ എന്ന മാസത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസം. ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നതാണ് റമളാനിന്റെ പ്രത്യേകത. അല്ലാണ്ട് 30 നോമ്പുകൾ ഉണ്ട് എന്നതല്ല അല്ല റമളാനിന്റെ പ്രത്യേകത. ഖുർആൻ ഇറങ്ങി. അപ്പോൾ ഖുർആനിന്റെ മഹത്വം എത്രയാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പരിശുദ്ധ വേദഗ്രന്ഥത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തിയപ്പോ ഹുദല്ലിന്നാസ്, അത് ലോകത്തിന്റെ വേദഗ്രന്ഥം എന്നല്ലേ പരിചയപ്പെടുത്തിയത്? 7-ാം നൂറ്റാണ്ടികൾ അറബികളിലേക്ക് മാത്രമുള്ള വേദഗ്രന്ഥം എന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരന്മാരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും ജൂതന്മാരാണെങ്കിലും പാഴ്സി മതക്കാരാണെങ്കിലും സിൻഡോ മതക്കാരാണെങ്കിലും തയോ മതക്കാരാണെങ്കിലും ഈശ്വരവാദികളാണെങ്കിലും നിരീശ്വരവാദികളാണെങ്കിലും എല്ലാവരിലേക്കുമുള്ള വേദഗ്രന്ഥമെന്ന് പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതല്ലേ? ഈ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ റമളാനിനെ നാം കാത്തിരിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാരെ, നമ്മൾ അതിന്റെ യൂണിവേഴ്സാലിറ്റിയെ പറ്റി ആദ്യം പറയാം. ഉദല്ലിന്നാസ്, അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും അവസാനത്തെ പ്രചാരകനാണ്. നബിമാരുടെ കൂട്ടത്തിൽ ലാസ്റ്റ് മെസഞ്ചർ ആഖിറെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന് ശേഷം ഇനി ലാ നബിയ ബഅദി, എന്റെ ശേഷം ഇനി പ്രവാചകൻ വരാനില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ സ്വീകാര്യത എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതെന്താ? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം അത് പരിശുദ്ധ ദീന് മാത്രമേ ഉള്ളൂ. വേറൊരു മതത്തിനും സ്വീകാര്യയോഗ്യതയില്ല. 99 പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടാകാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ മതം അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയ യാഥാർത്ഥ്യമാണിത്. ആ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടാം. ഏതൊരു മതത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുക? ആ മതത്തിന്റെ പ്രചാരകനെ നോക്കും, അതിന്റെ പ്രചണ്ഡമായ പ്രഘോഷണങ്ങൾ ആര് വഴിക്കാണ് വന്നത് എന്ന് നോക്കും. മെസഞ്ചേഴ്സിന് പരിചയപ്പെടും, ഹോളി സ്ക്രിപ്റ്റേഴ്സിന് നമ്മൾ പരിചയപ്പെടും. ഇത് രണ്ടും പരിചയപ്പെട്ടിട്ടാണ് ഏതൊരു വേദഗ്രന്ഥത്തെ നമ്മൾ അസസ്മെന്റ് നടത്തുകയുള്ളൂ, നമ്മളത് മനസ്സിൽ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ, അതിനെപ്പറ്റി ഒരു വിലയിരുത്തുകൾ നടത്തുകയുള്ളൂ. അതിന്റെ മെസഞ്ചേഴ്സ് ആരാണ്? അതിന്റെ ഗ്രന്ഥങ്ങൾ, വിച്ച് ഈസ് റിവീൽഡ് ഫ്രം ദി ഗോഡ് ഓൾമൈറ്റി അല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് റിവീലേഷൻ നടത്തപ്പെട്ട വേദഗ്രന്ഥങ്ങൾ ഏവയാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധ ഖുർആനും പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന മതവും അല്ലാതെ വേറെ ഒന്നും സ്വീകാര്യമല്ല എന്ന് വെറുതെ പറയുന്നതല്ല. നമുക്ക് നോക്കാം ഉദാഹരണത്തിലൂടെ. മെസഞ്ചർമാർ വന്നല്ലേ ഇവിടെ, ഒരുപാട് പ്രവാചകന്മാർ ഇവിടെ കടന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഹബീബാ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് പരിശുദ്ധ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് ളുലുമാത്തി ഇലൻ നൂർ, ഇരുട്ടിൽ നിന്ന് നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി ആണ് എന്നാണ്. ഹബീബ നബി തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തിയത് സിറാജൻ മുനീറ, നല്ല വെട്ടിത്തിളങ്ങുന്ന പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ എന്നാണ്. ആ പ്രകാശം എന്തിനു വേണ്ടിയാണ്? ഇരുട്ടിൽ നിന്ന് വെളിച്ചം നേകാൻ ആണ് പ്രശസ്ത പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ചത്. ഹബീബ നബിതങ്ങളല്ലാത്ത ആളുകൾ ഇവിടെ കൊണ്ടുവന്ന വേറെ മതങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ആ മതത്തിന്റെ വേദഗ്രന്ഥങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആദ്യമായി മെസഞ്ചേഴ്സിനെ പരിചയപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി സാധിക്കും. കലീമുല്ലാഹി മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ എവിടേക്കാ വിട്ടത്? ലോകത്തിന്റെ ചരിത്രം മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരാണെങ്കിലും ആ പ്രവാചകന്മാർക്കെല്ലാം കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ഏരിയ അല്ലാഹു ഫിക്സ് ചെയ്ത് കൊടുത്തിരുന്നു. അതൊരു വലിയ റിയാലിറ്റിയാണ്. ഒരു ഡ്യൂട്ടി അവർക്ക് കൺഫൈൻഡ് ഇന്ന ഏരിയയിലാണ്, ഇന്ന ആളെ നന്നാക്കിയാൽ മതി, ഇന്ന ഭാഗം നന്നാക്കിയാൽ മതി എന്നായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം. ബഹുമാനപ്പെട്ട മുസാ നബിയോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചില്ലയോ? അല്ലാഹു സുബ്ഹാനഹു വതആല കലീമുല്ലാഹി മുസാ നബിയോട് പറഞ്ഞതെന്താ? ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ. കലീമുൽ
കലിമുല്ലാഹി മൂസ നിങ്ങൾ പോകണം ആരെ നന്നാക്കാൻ ഫറോവ എന്ന് പറയുന്ന റംസസ് രണ്ടാമൻ എന്ന ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട മഹാവൃത്തികെട്ട കങ്ങാടി അയാളെ നന്നാക്കാൻ വേണ്ടി പോകണം മൂസ ഇദ്ഹബില ഫിറഔൻ ഇന്നഹു തഗാ فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى كلم الله موسى نبي എന്ന് പറയുന്ന പ്രവാചകൻ വളരെ ഗംഭീരനാണ് വസ്തനഅതുക ലിനഫ്സി എൻ്റെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളെ ഞാൻ നിർമ്മിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല കലിമുല്ലാഹി മൂസ നബിയെ പറ്റി പറഞ്ഞതാ ആ പ്രവാചകൻ അല്ലാഹു നിയോഗിച്ചത് ഒരു വ്യക്തിയുടെ സംസ്കരണത്തിന് വേണ്ടിയാണ് ഫറോവ രാംസസ് രണ്ടാമൻ അപ്പോഴും സന്തുഷ്ടനായില്ല മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു അഖീ ഹാറൂൻ ഹുവ അഫ്സഹു മിന്നി പടച്ചവനെ ഹാറൂൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ എന്നെക്കാളും ഉഷാറാണ് അതുകൊണ്ട് അവനും കൂടി നീ എനിക്ക് എൻ്റെ കൂടെ വിട്ടുതരണം അല്ലാഹുവേ അപ്പൊ പടച്ചവൻ പറഞ്ഞു ഇൽഹബ നിങ്ങൾ രണ്ടാളും കൂടെ പോയിക്കോ എന്നിട്ട് ആ ഫറോവയെ നന്നാക്കിക്കോ എന്ന് പറഞ്ഞു ഫഖൂല ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യദക്കറു ഔ യഖ്ഷാ അപ്പൊ മൂസ നബി അലൈഹിസ്സലാം കൺഫൈൻഡ് ആണ് ആരിലേക്ക് ഫറോവയിലേക്കും അവന്റെ കൂട്ടാളികളിലേക്കും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അമോഷൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിക്കുന്നത് ഷുഐബ് നബിയുടെ മകളായ സഫൂറ ബീവിയെയാണ് ആ സഫൂറ ബീവിയുടെ ഉപ്പയായ ഷുഐബ് നബി അലൈഹി സ്വലാം ഇവിടേക്ക് അയക്കപ്പെട്ട ആളായിരുന്നു മദിയൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് ഷുഐബ് നബി അലൈഹി സ്വലാം മദിയൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൺഫൈൻഡ് ആയിരുന്നു ഏരിയ വളരെ ചുരുക്കപ്പെട്ട ഏരിയ ആയിരുന്നു ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അയക്കപ്പെട്ടതോ ആദ് സമുദായത്തിലേക്ക് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഇലാ സമൂദ അഖാഹും സാലിഹ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമൂദ് എന്ന് പറയുന്ന സമുദായത്തെ നന്നാക്കാൻ അല്ലാഹു വിട്ടില്ലേ ورسولا من بني اسرائيل ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു പറഞ്ഞു വിട്ടതോ ബനൂ ഇസ്രായേലിലേക്കായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേലിലേക്ക് വന്ന ആളായിരുന്നു ഈ യാഥാർത്ഥ്യം പരിശുദ്ധ ഖുർആൻ മാത്രമല്ല പരിശുദ്ധമായ ബൈബിളിലും ഇത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും അക്കോർഡിംഗ് ടു മാത്യു ന്യൂ ടെസ്റ്റാമെന്റ് പുതിയ സുവിശേഷം ബൈബിൾ നമുക്ക് പരിശോധിച്ചാൽ ഇക്കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അക്കോർഡിംഗ് ടു മാത്യു ചാപ്റ്റർ നമ്പർ 15 വേഴ്സ് നമ്പർ 24 ഐ ആം നോട്ട് സെൻഡ് എക്സെപ്റ്റ് ടു ദ ലോസ്റ്റ് ഷീപ്പ് ഓഫ് ഹൗസ് ഓഫ് ഇസ്രായേൽ ഇസ്രായേലിലെ കാണാതായ കുഞ്ഞാടുകളിലേക്കല്ലാതെ ദൈവം തമ്പുരാൻ എന്നെ വിട്ടിട്ടേക്കില്ല ജീസസ് ക്രൈസ്റ്റ് യശുമിഷായി ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂൽ അന്നില ബനി ഇസ്രായേൽ ഈസാ നബി അയക്കപ്പെട്ടിരിക്കുന്നത് ബനു ഇസ്രായേലിലേക്ക് മെസഞ്ചറായിട്ടാണ് പ്രവാചകനായിട്ടാണ് ഇനി നമുക്ക് നോക്കേണ്ടത് വേദഗ്രന്ഥത്തിന്റെ യൂണിവേഴ്സാലിറ്റി ഇപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത മുഴുവൻ ആളുകളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ പ്രത്യേകമായ ഭാഗത്തിലേക്ക് ഏരിയയിലേക്ക് ഓരോ ലാൻഡിലേക്ക് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്തേക്ക് വിട്ടപ്പോ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു പറഞ്ഞു വിട്ടത് എവിടേക്കാ അല്ലാഹു പറഞ്ഞു വിട്ടത് ലോകത്തിലേക്ക് മുഴുവനായിട്ടാണ് ഇന്നീ റസൂലുല്ലാഹി ഇലൈക്കും ജമീആ ആൻഡ് ദി മെസഞ്ചർ ഓഫ് ഗോഡ് ആൻഡ് ടു യു ഓൾ ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുള്ള ആളാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുസ്ലിങ്ങളിലേക്ക് മാത്രമെന്ന് പറഞ്ഞില്ല ഹൈന്ദവരിലേക്കോ ക്രൈസ്തവരിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളിലേക്കോ എന്ന് പറഞ്ഞില്ല യൂണിവേഴ്സാലിറ്റി ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പീസ് ബി അപ്പോൺ ഹിം പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരിലേക്കുമുള്ള ആളായിരുന്നു ഇനി നമുക്ക് വേദഗ്രന്ഥത്തിലേക്ക് കടക്കാം ഖുർആന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചെറിയൊരു കമ്പാരിസൺ നമുക്ക് അനിവാര്യമായതുകൊണ്ടാണ് ഈ വിഷയം പറയേണ്ടി വന്നത് ഇനി നമുക്ക് വിശുദ്ധമായ ഖുർആനിലേക്ക് കടക്കാം ഖുർആൻ പറയുന്നതിന് മുമ്പ് മറ്റ് വേദഗ്രന്ഥങ്ങളോ അതൊക്കെ ഓരോ ഭാഗങ്ങളിലേക്കും ഓരോ ഏരിയയിലേക്കും കൺഫൈൻഡ് ആയി ഖുർആൻ അങ്ങനെയല്ല ഖുർആൻ അങ്ങനെയല്ല അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് എന്താ പരിശുദ്ധ ഖുർആനിനെ പറ്റി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നത് എന്താ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് وبينات من الهدى والفرقان പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل صلى
صلاه الله سلام الله على طه رسول الله صلاه الله سلام الله على ياسين حبيب الله പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം ഹുദല്ലിന്നാസ് അത് ജനങ്ങളിലേക്ക് മൊത്തമുള്ള വേദഗ്രന്ഥമാണ്. അത് ഒരിക്കലും തന്നെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള വേദഗ്രന്ഥമല്ല, അത് ഹിന്ദുക്കൾക്കും അത് ക്രിസ്ത്യാനികൾക്കും അതെല്ലാവർക്കും വായിക്കപ്പെടേണ്ട വേദഗ്രന്ഥമാണ്. എല്ലാവരുടെ ഹിദായത്തിനും വേണ്ടി പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ വേദഗ്രന്ഥത്തെ 11 മാസക്കാലം നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു. ഈ 12-ാമത്തെ മാസം നമ്മൾ എന്താ ചെയ്യുക, ഷോക്കേസിൽ നിൽക്കുന്ന പൊടി തട്ടി എടുത്തിട്ട് അതിനെ ഇങ്ങനെ ഓതാൻ തുടങ്ങും. പോരാ, ഇത് എപ്പോഴും വേണ്ടതാണ്, ഇത് എല്ലാവർക്കും വേണ്ടതാണ്. ഇത് കേവലം ഒരു വർഷത്തിൽ ഒരു മാസത്തിൽ മാത്രം നമ്മൾ ഓതേണ്ട വേദഗ്രന്ഥമല്ല. ഇത് ലോകത്തിന്റെ ഹിദായത്തിന് വേണ്ടി, ലോകത്തിന്റെ മാർഗദർശനത്തിന് വേണ്ടി, മാനവികതയുടെ സംസ്കരണത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞുവിട്ട വേദഗ്രന്ഥമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ശരിക്കും ചിന്തിക്കണം. ആ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിന്റെ ആത്മനിർവൃതിയുടെ സാഫല്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുവാൻ വേണ്ടി പോവുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ വേദഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഈ ഖുർആൻ അത് ഇസ്ലാമിൻ്റെ മൂല പ്രമാണമാണ്. ഇസ്ലാമിൻ, നമുക്കിപ്പോൾ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മൾ എന്തെങ്കിലും ഒരു ഡിവൈസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് യൂസേഴ്സ് മാനുവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗക്രമം കിട്ടും. ആ യൂസേഴ്സ് മാനുവൽ നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അതേമാതിരി തന്നെയാണ് മാനവികതയുടെ യൂസേഴ്സ് മാനുവലാണ് പരിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ. മാനവികതയുടെ യൂസേഴ്സ് മാനുവലാണ്, എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. മാ ഫറത്തുനാ ഫിൽ കിതാബി മിൻ ഷൈഇൻ, വി ഒമിറ്റ് നത്തിങ് ഫ്രം ദിസ് ഖുർആൻ. ഈ ഖുർആനിൽ നമ്മൾ ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല. ഇത് വളരെ വ്യക്തമായി വേദഗ്രന്ഥം അള്ളാഹുവിന് അവതരിക്കപ്പെട്ടത് തന്നെയാണ്. ഇതിലൊരിക്കലും തന്നെ മനുഷ്യന്റെ കൈകടലത്തുകൾ ഉണ്ടായിട്ടേ ഇല്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞില്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹ് ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഹാഡ് ഇറ്റ് ബീൻ ഫ്രം അദർ ദാൻ ഗോഡ് ദേ വുഡ് ഷുവർലി ഹാവ് ഫൗണ്ട് വെരി മച്ച് ഡിസ്ക്രിപ്പൻസീസ്, എമ്പാടും വൈരുദ്ധ്യങ്ങൾ ഇതിൽ കണ്ടെത്തുമായിരുന്നു മനുഷ്യൻ. പക്ഷെ മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായിട്ടില്ല. മറ്റ് വേദഗ്രന്ഥങ്ങൾക്ക് ഒരു പക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം, മറ്റ് വേദഗ്രന്ഥങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അക്കോർഡിംഗ് ടു മാത്യു, അക്കോർഡിംഗ് ടു ജോസഫ് എന്ന് പറഞ്ഞ് വ്യക്തമായിട്ടും ഒരുപാട് മാറ്റങ്ങളും കൈക്കടത്തലുകളും ഉണ്ടായിട്ടുണ്ട്. ഖുർആനിൽ അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്നും അതിന് 16 അത് ഏത് കാലത്തോടും അതിജീവിക്കുന്ന വേദഗ്രന്ഥമാണ്. അതിൻ്റെ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് അത് യുഗങ്ങളോട് പൊരുതുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എത്ര തന്നെ വലിയ നൂറ്റാണ്ടുകൾ കടന്നു വന്നാലും, എഡിജി ടെക്നോളജി വന്നാലും, പരിശുദ്ധ ഖുർആൻ ഒരു കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി പറയാം, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ വേണ്ടിയാണല്ലോ പറഞ്ഞു വിട്ടിരിക്കുന്നത്. കേവലം 6-ാം നൂറ്റാണ്ടിലേക്കുള്ള ഒരു വേദഗ്രന്ഥമായിരുന്നുവെങ്കിൽ 21-ാം നൂറ്റാണ്ടിനെ എങ്ങനെ ഖുർആൻ നേരിടും, എങ്ങനെ ഖുർആൻ നേരിടാനാണ്? ഇത്രയും ഹൈടെക്, നമ്മൾ നിൽക്കുന്നത് ബാംഗ്ലൂർ സിറ്റിയിലാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ടെക്നോളജിയുടെ സിറ്റിയായിട്ട് അറിയപ്പെടുന്ന ഈ ബാംഗ്ലൂർ, നമുക്കറിയാം ഒരുപാട് ടെക്നോളജി, നമ്മുടെ കുട്ടികൾ തന്നെ നമ്മുടെ കേരളത്തിൽ പഠിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഉന്നമനത്തിൽ, പുരോഗതിയിൽ, ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഇവിടെ പുരോഗതി ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. ടെക്നോളജിയുടെ രംഗത്തിൽ ബാംഗ്ലൂർ അതീവമായിട്ട് നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഈ ടെക്നോളജി പുരോഗമിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആനെ നമ്മൾ എങ്ങനെ ബന്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുമെന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായേക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? പരിശുദ്ധ ഖുർആൻ, ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയത് നമ്മളാ, അതിനെ സംരക്ഷിച്ചു നിർത്തേണ്ട ചുമതലയും നമ്മുടെ മേലിലാണ്. മക്കായിൽ നിന്നും 2 നാഴിക വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന ജബലുന്നൂർ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ, ഹിറാ എന്ന് പറയുന്ന ഗുഹക്കകത്ത് വെച്ചുകൊണ്ട് സയ്യിദുനാ ജിബ്രീലിന്റെ നേതൃത്വത്തിൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഹബീബായന വിധങ്ങളിലേക്ക് അവതീർണമായ വിശുദ്ധ വേദ ഗ്രന്ഥത്തിന്റെ ആരംഭം തന്നെ പഠിക്കാനും വായിക്കാനും അല്ലയോ? ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ റബ്ബുക അൽഅക്റമു അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ഇൻസാന മാ ലം യഅലം. റീഡ് ഇൻ ദി നെയിം ഓഫ് യുവർ ലോർഡ് ഹു ക്രിയേറ്റഡ്. മനുഷ്യന് ക്രിയേഷന്റെ ലോകത്തെ പറ്റി മനസ്സിലാകാൻ പോലും കഴിയാത്തൊരു കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിൽ, ശരിക്കും ഇപ്പൊ എംബ്രിയോളജിയുടെ പഠനം പൂർത്തിയായിട്ടില്ല. ആ മേഖല നന്നായിട്ട്, അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം, CNS എന്ന സെൻട്രൽ നെർവസ് സിസ്റ്റം, മനുഷ്യന്റെ ശരീരത്തിന്റെ ഫിസിയോളജിയൊക്കെ ഇനിയും ഇറ്റ് നോട്ട് ബി കംപ്ലീറ്റഡ്. പക്ഷെ എന്നിട്ട് പോലും 6-ാം നൂറ്റാണ്ടിൽ സൃഷ്ടിപ്പിനെ പറ്റിയാണ് ഈ പരിശുദ്ധ വേദഗ്രന്ഥം മുന്നോട്ടെടുത്തു വെക്കുന്നത്, സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങളിലേക്ക്.
വല്ലാത്തൊരു സംഭവമാണ്. പ്രൊഫസർ തജാറ്റ തജാസൻ ഇസ്ലാമിലേക്ക് വന്നത് ഈ ഒരു വിഷയം മനസ്സിലാക്കിയിട്ടാണ്. കാരണം എങ്ങനെയാണ് ഒരു ലീച്ച് ലൈക്ക് ഷൈപ്പിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അട്ടയെ പോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഗർഭപാത്രത്തിന്റെ രഹസ്യമെല്ലാം ഇതിൽ പറയുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആത്മനിർവൃതിയുടെ സാഫല്യം എന്നാണ് ഖുർആനുമായിട്ട് നമ്മുടെ വിഷയം. സയന്റിഫിക് ആയിട്ടുള്ള ഏരിയ പറയുമ്പോൾ അതെമ്പാടും നമുക്ക് പറയുവാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റീഡ് ഇൻ ദ നെയിം ഓഫ് യുവർ ലോർഡ് ഹു ക്രിയേറ്റഡ് ഇറ്റ്. അത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല വീണ്ടും ഇഖ്റ വറബ്ബുക അക്രമാന ആൻഡ് റീഡ് യുവർ ലോർഡ് ഈസ് വെരി ബൗണ്ടിഫുൾ ആൻഡ് റീഡ് യുവർ ലോർഡ് ഈസ് വെരി ബൗണ്ടിഫുൾ ഇഖ്റ വറബ്ബുക അക്രം അല്ലദി അല്ലമ ബിൽ ഖലം അല്ലദി അല്ലമ ബിൽ ഖലം. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഹി ടോട്ട് ദി യൂസ് ഓഫ് പെൻ, പേനയുടെ ഉപയോഗം പഠിപ്പിച്ച തമ്പുരാണ്. എഴുത്തിന്റെയും വായനയുടെയും വിശാലമായ വൈജ്ഞാനിക മഹാവിസ്ഫോടനത്തിന്റെ ലോകത്തിലേക്ക് ആദ്യമേ വഴി തുറക്കുന്ന വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരുടെ വേദഗ്രന്ഥം ഒരുപക്ഷെ പിന്നെ തമസാ നദിയുടെ തീരത്തുകൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് ക്രൗഞ്ച പക്ഷികൾ അമ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ സാധിച്ചു. ഈ ഒരു വിഷയത്തിൽ ആരംഭം കുറിച്ചു പരിശുദ്ധ വേദഗ്രന്ഥമോ? അപ്പൊ അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേദഗ്രന്ഥത്തിന്റെ ആരംഭം. ഇവിടെ പരിശുദ്ധമായ ഖുർആൻ എഴുതാനും വായിക്കാനും സംസ്കാര സമ്പന്നമാകാനും വേണ്ടി മാനവികതയോട് ഉദ്ഘോഷിക്കുകയാണ്. എത്രമാത്രം സരളമായ, എത്രമാത്രം ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് പരിശുദ്ധ ഖുർആൻ ആദ്യം തന്നെ മാനവിക സമൂഹത്തിന് മുമ്പിലേക്ക് മുന്നോട്ട് വെച്ചത്. വിജ്ഞാനത്തിന്റെ ലോകം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഞാൻ ഓർത്തു പോവുകയാണ്, ലോകത്ത് ഒരുപക്ഷെ ദ തേർഡ് വേവ് എന്ന് പറഞ്ഞുകൊണ്ട്, മൂന്നാം തരംഗം എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ യൂറോപ്യൻ ലോകങ്ങളെ വല്ലാതെ ഇളക്കി മറിച്ച ഒരു ഗ്രന്ഥം തന്നെ ഉണ്ടായിരുന്നു. ഭാവിയിൽ ഇനി വരാനിരിക്കുന്ന ഭീകരമായിട്ടുള്ള കൾച്ചറൽ കൊളീഷനെ പറ്റിയെല്ലാം അദ്ദേഹം വല്ലാതെ സംവദിക്കുന്നുണ്ട്. ആ മനുഷ്യൻ മൂന്ന് എമ്മുകളെ പരിചയപ്പെടുത്തി. മൂന്ന് എം, ആദ്യത്തെ എം അദ്ദേഹം പറയുന്നത് മസിൽ പവർ എന്നാണ്. ആദ്യത്തെ കാലം ഇറ്റ് ഈസ് നോ മോർ, അതിനി ഇല്ല. എല്ലാം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന രീതിയിൽ കൈയടക്കുന്ന ശക്തിയുള്ളവന് എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞുപോയി. ആദ്യത്തെ എം അതായിരുന്നു. രണ്ടാമത്തെ എമ്മിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് മണി പവർ, സമ്പത്തുണ്ടെങ്കിൽ എന്തും നേടാം എന്നുള്ള ഒരു കാലഘട്ടം. അതും പോയി. മൂന്നാമത്തെ എം മൈൻഡ് പവർ, മനുഷ്യന്റെ ബുദ്ധിയും വികാസവും ചിന്തയും ഗവേഷണങ്ങളും മനനങ്ങളും ആ രീതിയിലുള്ള പര്യവേക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇറ്റ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. അതിനൊരിക്കലും തന്നെ ഒരു ഒരു നിശ്ചലാവസ്ഥ ഉണ്ടാവില്ല. അത് തന്നെയാണ് ലോകാവസാനം വരെയും മുന്നോട്ട് പോകുന്ന ചിന്തയും പഠനവും ഗവേഷണങ്ങളും പര്യവേക്ഷണങ്ങളും. ഖുർആൻ ആദ്യം മുന്നോട്ട് വെച്ച സിദ്ധാന്തം പഠിക്കുക, എഴുതുക, വായിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു വേദഗ്രന്ഥം ഈ ഒരു വിഷയം മുന്നോട്ട് വെക്കുന്ന സന്ദർഭത്തിൽ ഇത് ഏഴാം നൂറ്റാണ്ടിലേക്ക് മാത്രം ശൃംഖലാവാൻ പാടില്ല, കൺഫൈൻഡ് ആവാൻ പാടില്ല. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും അത് പ്രോജ്വലിച്ച് നിൽക്കാൻ വേണ്ടി സാധിക്കണം. ഞാൻ ഒരായത്ത് ഉദാഹരണമായിട്ട് പറയാം. وما أدراك ما عليون كتاب مرقوم എന്താണ് ഇല്ലിയൂൻ? ഇല്ലിയൻ എന്ന് പറഞ്ഞാൽ എന്താ? കിതാബുൻ മർഖൂം. ഒരുപക്ഷേ ഇയേഴ്സ് ബാക്ക് നമുക്കൊരു ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകാം. ആ ആറാം നൂറ്റാണ്ടിലുള്ള ജനത ഈ ഒരു വാക്യത്തിന് എന്തായിരിക്കും അവർ അർത്ഥം വെച്ചിട്ടുണ്ടാവുക? അവർ കിതാബുൻ മർഖൂം, രേഖപ്പെട്ട അല്ലെങ്കിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം എന്നൊക്കെ അർത്ഥം വെക്കാം. എനിക്ക് തോന്നുക ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ഇത്രയും വലിയ ടെക്നോളജി പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിന് എന്തർത്ഥം വെക്കാൻ വേണ്ടി സാധിക്കും? കിതാബുൻ മർഖൂം. എനിക്ക് തോന്നുക അതിനെ എങ്ങനെ അർത്ഥം വെച്ചാൽ ഒന്നുകൂടി നമുക്ക് ഒന്നുകൂടി ഒരു കംഫർട്ടബിൾ ആയിരിക്കും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം. കിതാബുൻ മർഖൂം, ദ ഡിജിറ്റൽ ബുക്ക് എന്ന്. കാരണം കംപ്ലീറ്റ് ഡിജിറ്റൈസേഷൻ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഡിജിറ്റൈസേഷൻ, എല്ലാം ഡിജിറ്റൈസ്ഡ് ആണ്, എല്ലാം ഡിജിറ്റലൈസേഷൻ ആണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് റഖം മീൻസ് ഡിജിറ്റ്, റഖം മീൻസ് ഡിജിറ്റ്, കിതാബുൻ മർഖൂം ദ ഡിജിറ്റൽ ബുക്ക്. അള്ളാഹുവിന്റെ അടുക്കലുള്ള ഹാർഡ് ഡിസ്ക് ഏതാണ്? ലൗഹുൽ മഹ്ഫൂസ്. അള്ളാഹുവിന്റെ അടുക്കലുള്ള രേഖപ്പെടുത്തപ്പെട്ട വേദഗ്രന്ഥം അല്ലെങ്കിൽ എല്ലാം രേഖപ്പെടുത്തപ്പെട്ട ഖുർആനിന്റെ മൂലഗ്രന്ഥം ലൗഹുൽ മഹ്ഫൂസ്, അതെല്ലാം ഡിജിറ്റൽ ബുക്ക് എന്ന് പരിചയപ്പെടുത്തപ്പെടുകയാണ്, കിതാബുൻ മർഖൂം. കാരണം നമുക്കറിയാം ഇന്ന് നമ്മുടെ മുമ്പിൽ ഇന്ന് ഡാറ്റകളുടെ പ്രളയം നടന്നുകൊണ്ടിരിക്കുകയാണ്, എക്സ്പ്ലോഷൻ ഓഫ് ഡാറ്റ, അല്ലെ ഡാറ്റകൾ നന്നായിട്ട് പൊട്ടി അതിൻ്റെ വൈജ്ഞാനിക വിസ്ഫോടനം എന്ന് പറയുന്ന രീതിയിൽ ഡാറ്റ പ്രളയം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈബർ എന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം ബിയോണ്ട് ദി സ്ക്രീൻ, കമ്പ്യൂട്ടർ സ്ക്രീൻ എന്നാണ്.
അപ്പൊ ആ ഒരു മേഖലയിൽ ഇന്ന് നമുക്ക് ഒരു ഏതൊരു സാധനം ഡിവൈസ് നമ്മൾ വാങ്ങുകയാണെങ്കിലും നമ്മൾ ചോദിക്കുക അതിന്റെ കപ്പാസിറ്റി എത്രയാണ്, ഇത്ര കേബി എന്നാരും പറയുന്നില്ല. അപ്പോൾ ഒരു ഏറ്റവും മിനിമൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും വളരെ അതിൻ്റെ മിനിയേച്ചർ ആയിട്ടുള്ള കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ഡാറ്റയുടെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളൊക്കെ എല്ലാവരെയും അറിയാവുന്ന പോലെ തന്നെ ഒരു ബിറ്റാണ്. ആ ബിറ്റുകൾ 8 ബിറ്റ് കൂടുമ്പോൾ ഒരു ബൈറ്റ് ആകും, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 1024 ബൈറ്റ് കൂടുമ്പോൾ ഒരു KB എന്ന് നമ്മൾ പറയും, ഒരു കിലോ ബൈറ്റ്. അപ്പോൾ 1024 KB ചേരുമ്പോൾ അതൊരു MB ആയിട്ട് മാറും, 1024 MB അതൊരു GB ആയിട്ട് മാറും, ജിജാബൈറ്റ്. 1024 GB ചേരുമ്പോൾ അത് ടെറാബൈറ്റ് ആയിട്ട് മാറും, 1024 TB അത് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അത് പെറ്റാബൈറ്റ് ആയിട്ട് മാറും, പെറ്റാബൈറ്റ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ 1024 വരുമ്പോൾ അത് എക്സാബൈറ്റ് EB ആയിട്ട് മാറും, അത് വീണ്ടും 1024 ആകുന്ന സമയത്ത് പിന്നീട് പോകുന്നത് അതിൻ്റെ യോട്ടാബൈറ്റ് എന്ന് പറയുന്ന അവസാന ഒരു ഘട്ടത്തിലേക്കാണ്. യോട്ടാബൈറ്റ് എത്തുന്ന സമയത്തൊക്കെ മനുഷ്യൻ്റെ ഇൻഫോഗ്രാഫി വരെ നടക്കുമെന്നാണ് പറയുന്നത്. ഇൻഫോഗ്രാഫി എക്സാബൈറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇൻഫോഗ്രാഫി നടക്കും അത്രേ. എക്സാബൈറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇൻഫോഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കേവലം ഒരു ഫാൻ ഇങ്ങനെ തിരിയുകയാണെങ്കിൽ അതിനെ വീഡിയോഗ്രഫിയിൽ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ മൂവിങ് പിക്ചറാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ അതിൻ്റെ സറൗണ്ടിങ് അതിൻ്റെ ഒരു എൻവയോൺമെൻറ്റിൽ സംഗതി കൂടി കിട്ടുമെന്നാണ് ഈ എക്സാബൈറ്റിൻ്റെ കാലഘട്ടത്തിൽ ശാസ്ത്രം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത് പിന്നീട് പ്ലേ ചെയ്യുമ്പോൾ കേവലം ഫാൻ തിരിയുകയല്ല, അതിൻ്റെ കാറ്റും കൂടി നമ്മുടെ ശരീരത്തിലേക്ക് വരുമത്രേ. യോട്ടാബൈറ്റിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനെ ഫാക്സ് ചെയ്യുന്ന ഒരു കാലഘട്ടമൊക്കെ വരുമത്രേ. അപ്പോൾ നമുക്കിത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. സൗണ്ട് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്, പ്രവാചകന്മാരുടെ സൗണ്ട്, ഗാന്ധിജിയുടെ സൗണ്ട്, മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയവരുടെ സൗണ്ട്, ഇതൊക്കെ മനുഷ്യനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഡാറ്റകൾ അത്രമാത്രം വരികയാണ്. അപ്പോൾ ഈ ഡാറ്റയ്ക്ക് എങ്ങനെ ഇവിടെ ശേഖരിക്കപ്പെടും? ഡിജിറ്റൈസ്ഡ് ആകുമ്പോൾ വളരെ കുറഞ്ഞ സ്പേസ് അതിന് വേണ്ടുള്ളൂ, വളരെ കുറഞ്ഞ സ്പേസ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഇത് 6-ാം നൂറ്റാണ്ടിൽ അറബികളിലേക്ക് ഇറങ്ങിയ വേദഗ്രന്ഥമാണ്. കിതാബുൻ മർഖൂം, ഇന്ന് നമുക്കതിന് അർത്ഥം വെക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് എ ഡിജിറ്റൽ ബുക്ക്. ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വെർച്വൽ സ്ക്രീനും വെർച്വൽ കീബോർഡും എല്ലാം ഒക്കെ വെർച്വൽ ആയിട്ട് മാറുന്ന സമയത്ത് ഒരുപക്ഷെ ഇനിയും അർത്ഥം മാറാം, അങ്ങനെയൊക്കെ ആവാം. ഇസ്ലാമിൻ്റെ 5 ഇമാങ്കാരെ 6 മാറാതിരുന്നാൽ മതി, അതിനെ പറ്റി നമ്മൾ ചിന്തിക്കാതിരുന്നാൽ മതി. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് എന്താ? അൻസൽനാ ഇലൈക ദിക്റ ലിതുബൈന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ വഅൻസല ഇലൈക ദിക്ർ ലിതുബൈന ലിന്നാസ് മാ നുസില ഇലൈഹിം. ഹബീബായ നബിയെ, ഈ പരിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ എന്തിനാ ഇറക്കപ്പെട്ടത് എന്നറിയുമോ? വഅൻസൽനാ ഇലൈക ദിക്ര ലിതുബൈന ലിന്നാസ് മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. പരിശുദ്ധമായ ഖുർആനെ പറ്റി ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് എന്ന്. ചിന്താ സ്വാതന്ത്ര്യം മനുഷ്യന് നൽകുന്നു പരിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ, അൽഹംദുലില്ലാ. അപ്പൊ ഈ പരിശുദ്ധ വേദഗ്രന്ഥം എന്നും അതിന് 16 കാലഘട്ടം എത്ര തന്നെ പുരോഗമിച്ചാലും, ശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും, എത്ര തന്നെ കണ്ടുപിടുത്തങ്ങൾ ഇവിടെ നടന്നാലും, യുഗങ്ങൾ എത്ര തന്നെ കഴിഞ്ഞു പോയാലും, ഖുർആൻ ഒന്നും വരില്ല. അതങ്ങനെ അതിന്റെ മട്ടത്തെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് നമുക്കതിന്റെ ആത്മനിർവൃതിയിലേക്ക് കടക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനുൽ ശരീഫ് ആദ്യമായി ഇന്ന് ഖുർആൻ തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? ഫാത്തിഹയാണ്. ആ ഫാത്തിഹ തുടങ്ങുന്നത് എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആനിന്റെ ആത്മനിർവൃതി എന്ന് പറയുമ്പോൾ അല്ലാഹു 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 ഇത് തന്നെയാണ്. കാരണം അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നല്ലേ ആരംഭം. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഖുർആൻ മറിച്ചു നോക്കിയാൽ ആ മാനുസ്ക്രിപ്റ്റിൽ, ആ നമ്മുടെ റിട്ടൺ കോപ്പിയിൽ കാണാൻ ആദ്യത്തെ അക്ഷരം തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ വാക്യം തന്നെ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്നാണ്. അള്ളാഹ് ഖുർആനിന്റെ ആത്മനിർവൃതി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഓൾമൈറ്റി അല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ. റിട്ടൺ കോപ്പിയിൽ അങ്ങനെയാണ്, റിട്ടൺ കോപ്പിയിൽ അങ്ങനെയാണ്. ഇനി ആസ് ഫാർ ആസ് റിവലേഷൻ ഈസ് കൺസേൺഡ്, റിവലേഷൻ പരിശോധിക്കുകയാണെങ്കിലോ അങ്ങനെ തന്നെയാണ്. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ റബ്ബുകൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം. ഇഖ്റ ബിസ്മി റബ്ബിക, read in the name of your Lord who created.
ഇൻ ദി നെയിം ഓഫ് യുവർ ലോർഡ് ബിസ്മി റബ്ബിക്. അപ്പൊ റിട്ടൺ കോപ്പിയിലും അങ്ങനെ തന്നെയാണ്, റിവലേഷൻ പരിശോധിക്കുമ്പോൾ അതും അങ്ങനെ തന്നെയാണ്. ആത്മനിർവൃതി കിട്ടണമെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങണം. പരിശുദ്ധ ഖുർആനിന്റെ എ ടു സെഡ് നമ്മൾ പരിശോധിച്ചാൽ അതിന്റെ ഏറ്റവും വലിയ അതിന്റെ തീം എന്ന് പറയുന്നത് എന്താണ്? അല്ലാഹ്, അല്ലാഹ്, അല്ലാഹ്. അത് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസം ഇമാമിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത് നമ്മൾ കേട്ടവരല്ലേ? സൂറത്തുൽ ഗാശിയയും അതുപോലെ ആലയും ആല സൂറത്ത് കഴിഞ്ഞ ഗാശിയ സൂറത്തിന്റെ അവസാന ആയത്ത് എന്താ? സുമ്മ ഇന്ന ഇന്ന ഇലൈന ഇയാബഹും ثم ان علينا حسابهم പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ ഈ പറഞ്ഞതിന്റെ പോയിന്റ് എന്താ? നമ്മളിലേക്കാ നിങ്ങൾ എല്ലാവരുടെയും മടക്കം. നമ്മളാ നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ചുമതല നമുക്കാണ്. നമ്മളിലേക്ക് നിങ്ങൾ മടക്കപ്പെടുക തന്നെ ചെയ്യും. ഈ ഒരു റിയാലിറ്റി പരിശുദ്ധ ഖുർആനിൽ അവസാനം ഇറക്കപ്പെട്ട ആയത്ത് ഏതാ? واتقوا يوما ترجعون فيه الى الله ثم توفى كل نفس ما كسبت وهم لا يظلمون ഏറ്റവും അവസാനം ഇറക്കപ്പെട്ട ആയത്ത് രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലാണ് നിലകൊള്ളുന്നതെങ്കിലും അർത്ഥം എന്താ? വത്തഖൂ വത്തഖൂ വത്തഖൂ, പേടിക്കണേ സൂക്ഷിക്കണേ. യൗമൻ, ഒരു ദിവസത്തെ, യുർതർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ എല്ലാവരും കൂട്ടത്തോടെ മടക്കപ്പെടുന്ന ദിവസമാ ആ ദിവസം. ആ ദിവസത്തെ കുറിച്ചുള്ള ബേജാറ് വേണം, ആ ദിവസത്തെ കുറിച്ചിട്ടുള്ള ചിന്ത വേണം, ആ ദിവസത്തെ കുറിച്ചിട്ടുള്ള ആലോചന വേണം. അതില്ലാതെ ഒരു നിമിഷം പോലും കടന്നു പോകരുത് എന്ന് പറഞ്ഞിട്ടാ പരിശുദ്ധ ഖുർആൻ അള്ളാഹു കൂട്ടി വെക്കുന്നത്. ഇന്ന് കാണുമ്പോൾ ലാസ്റ്റ് കുല്ലാർ, പിന്നെ അതിനെപ്പറ്റി ഞാൻ പറയാം. റിവലേഷൻ പരിശോധിക്കുമ്പോൾ ഇറങ്ങിയത് നോക്കുമ്പോൾ ആദ്യം ഇറങ്ങിയത് ഇഖ്റ ബിസ്മിയാണ്, അവസാനം ഇറങ്ങിയത് ഈ പറഞ്ഞ ആയത്താണ്. ഒക്കെയും തീം എന്ന സെൻട്രൽ തീം ഇസ് ഓൾമൈറ്റി അല്ലാഹ്. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം എന്നതാണ് ഖുർആനിന്റെ ഏറ്റവും സെൻട്രൽ തീം. ആദ്യം റിട്ടൺ കോപ്പിയിൽ കാണുന്നത് ബിസ്മി, റിവലേഷനിൽ കാണുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്, ഒക്കെയും അല്ലാഹ് 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 അല്ലാഹ്. അതാണ് ഇനി പരിശുദ്ധ ഖുർആനിന്റെ നടുവിലോ ഖുർആന്റെ സെന്റർ പരിശോധിക്കാൻ കുറെ ആൾക്കാർ വെറുതെ തുപ്പൽ ചിലവാക്കാറുണ്ട്. അങ്ങനെ മറച്ചാൽ മതി, നേരെ അൽകഫും കിട്ടും അല്ലെങ്കിൽ ഇസ്റ അല്ലേ, രണ്ടാലൊരു സൂറത്തല്ലേ കിട്ടാം, അങ്ങനല്ലേ? 17-18 സൂറത്ത്, ഒന്ന് ഇസ്റ സൂറത്ത്, ഒന്ന് അൽകഫ് സൂറത്ത്. ഇത് നേരെ നടു അങ്ങോട്ട് പരിശോധിച്ചാൽ എന്താ ഇസ്റ? ഇവിടെ ഇസ്രായേൽ എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ ഹബീബാ നബിയുനാ തഹാ റസൂലുള്ളാഹ്, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഏറ്റവും അനർഹമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വെച്ച ഇസ്റാ മിഅ്റാജ്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഉപരിലോകത്തിലേക്ക് കൊണ്ടുപോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാത്രി, ഇസ്റാ മിഅ്റാജിനെ സംബന്ധിച്ചല്ലേ പരാമർശം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫി ദജി മിനൽ ഉലമി وبالتدر قائلا أنلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم حبيبا نبي دنگل എഴാൻ ആകാശങ്ങളിലേക്കും അവിടെ നിന്നങ്ങോട്ട് അർശും ഖുർസും ലോഹും അല്ലാഹുവിന്റെ സന്നിധിയിലേക്കും സിദ്റത്തുൽ മുന്തഹയുടെ അപ്പുറത്തേക്കും എല്ലാം പോയി തിരികെ എത്തുന്ന രംഗം. യഥാർത്ഥത്തിൽ അതെന്താണ്? അതെന്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ? അല്ലാഹുവിനെ വാഴ്ത്തപ്പെടുകയാണ്. സുബ്ഹാൻ സുബ്ഹാൻ അല്ലദീ അസ്റാ, ഖുർആന്റെ സെൻട്രൽ തീം സുബ്ഹാൻ. സുബ്ഹാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു എത്ര പരിശുദ്ധൻ എന്നാണ്. ഇനി അൽകഫാണ്. പിന്നെ അൽകഫിൽ എന്താ? الحمد لله الذي انزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات ان لهم اجرا حسنا. ഈ പറഞ്ഞതിൽ അൽഹംദുലില്ലാഹ്, പ്രൈസ് ബി ടു അല്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. നേരത്തെ പറഞ്ഞത് അല്ലാഹുവിനെ വാഴ്ത്തുകയാണ്, ഇവിടെ സ്തുതിക്കുകയാണ്. ഇതിന്റെ സെൻട്രൽ തീം എന്താണ്? ഇനി നമുക്ക് അതിലേക്ക് കടക്കാം.
അപ്പൊ ഖുർആനിന്റെ ആത്മനിർവൃതി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് മടക്കം അല്ലാഹുവിലേക്ക്, മടക്കം അല്ലാഹുവിലേക്ക്, ഇതാണ് വിഷയം. ഖുർആൻ അതാണ് നമ്മളിലേക്ക് ഊന്നി 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 പറയുന്നത്. ഇനി പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മടക്കം അല്ലാഹുവിലേക്ക്, ഏറ്റവും വലിയ നിർവൃതി എന്നത് തന്നെയാണ്. ഞങ്ങളുടെ നാടിന്റെ തൊട്ടപ്പുറത്ത് വിളിപ്പാടകൽ നിലകൊള്ളുന്ന ആളാണ് നമ്മുടെ എല്ലാവരുടെയും ചങ്കില ചോരയായിരുന്ന ഒരു കാലഘട്ടത്തിൽ കാലങ്ങളോളം സംസ്ഥ കേരള ജമിയത്തുൽ ഉലമായ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട റഈസുൽ മുഹബ്ബത്തീൻ ഖണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർക്കദ, ആ മഹാനുഭാവന്റെ കൂടെ നാളെ സ്വർഗീയ ലോകത്ത് അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറട്ടെ. ബഹുമാനപ്പെട്ടവർ ശ്വാസം വിട്ടിരുന്നത് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ടവർ ശ്വാസം വിട്ടിരുന്നത് എന്താണ്? നമ്മൾ മുഅ്മിനീങ്ങളാണ്. ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും, ബിസിനസ്സിലാണെങ്കിലും ഓട്ടത്തിലാണെങ്കിലും കിടക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ അല്ലാഹു എന്ന ചിന്തയിൽ ഊന്നണം. ഇതാണ് ഖുർആനിന്റെ ഏറ്റവും വലിയ മെസ്സേജ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ ജീവിച്ച മനുഷ്യരാണ്. ചിരിക്കാറില്ലല്ലോ മനുഷ്യൻ, നമ്മളൊക്കെ എമ്മാതിരി ചിരിയാണ്, പൊട്ടിച്ചിരിയാണ്. പുഞ്ചിരി നല്ലതാണ്, പൊട്ടിച്ചിരി നല്ലതല്ല. ഫല്ലഹഖു ഖലീല വല്ലബഖു കസീറ, കുറച്ചേ ചിരിക്കാവൂ, കുറച്ചേ ചിരിക്കാവൂ, കൂടുതൽ കരയണം എന്ന് പരിശുദ്ധ ഖുർആൻ. കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെയാണ്. ഉസ്താദിന് അടുത്തറിയുന്ന ആളുകൾക്ക് വ്യക്തമായും ബോധ്യമുള്ള സംഗതിയാണ്. ആ മഹാൻ ശ്വാസം വലിച്ചിരുന്നത് എങ്ങനെയാണ്? റാഹത്ത് നമ്മൾ അയ്യോ അല്ലേ, നമ്മളെ ശ്വാസം വലിയ കഥ എന്താ? നമ്മളാണെങ്കിൽ ഇടക്കിടക്ക് ഏത് സമയത്ത് അള്ളാഹു ഒന്ന് ഔട്ട് ഓഫ് റേഞ്ചാണ്, ടവറിന്റെ ചോട്ടിൽ റേഞ്ച് ഇല്ലാത്ത മൊബൈലുകളായി മാറി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കണ്ണിയത്ത് ഉസ്താദിന്റെ ശ്വാസം വലി പോലും, മരിക്കുന്ന സമയത്ത് റാഹത്ത് ഉണ്ടാവില്ലേ, ആ അള്ളാഹ് എന്ന് പറഞ്ഞാലേ പോവുള്ളൂ, അത് ശീലിച്ചാൽ. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അള്ളാഹു എന്ന ചിന്തയെ നിങ്ങൾ വല്ലാതെ മാറ്റി നിർത്തുന്നത് ഏത് ഘടകമാണെന്നറിയാവും? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ലഅനത്തുല്ലാഹി ഇബ്ലീസ്, ലഅനത്തുല്ലാഹി ഇബ്ലീസ്, ലഅനത്തുല്ലാഹി ഇബ്ലീസ്. ആ ഷൈത്താനും അവൻ്റെ കൂട്ടാളികളും അവൻ നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത്. ഖുർആന്റെ ആത്മനിർവൃതി എന്ന് പറയുന്നത് അള്ളാഹുവിനെ കണ്ടെത്തല, അള്ളാഹുവിനെ കണ്ടെത്തലാണ്. അള്ളാഹുവിനെ കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ ആ റബ്ബിന്റെ സാന്നിധ്യം കണ്ടെത്തല. അത് ഏത് മേഖലയിലൂടെ പോയാലും അള്ളാഹുവെ കാണണം. അതാണ് പരിശുദ്ധ ഖുർആൻ 96-ാം അധ്യായം ആദ്യമായി അവതരിക്കപ്പെട്ട എത്ര ബിസ്മിയിലൂടെ പഠിച്ചവെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഉന്നത ഹയർ സ്റ്റഡീസ് പഠിക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ താരം പ്രൈമറി ലെവലിൽ പഠിക്കുന്ന ആളുകളുണ്ടാവും, സെക്കൻഡറി ലെവലിൽ പഠിക്കുന്ന ആളുകളുണ്ടാകും, ഗ്രാജുവേഷൻ ഉണ്ടാവും, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടാകും, അതുപോലെ ഫെലോഷിപ്പ് പഠിക്കുന്നവരുണ്ടാകും, ഡോക്ടറേറ്റിന് പോകുന്നവരുണ്ടാകും. ആ ആളുകളോട് എല്ലാവരോടും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമല്ല, അള്ളാഹുവിനെ കണ്ടെത്തണം. ഇതാണ് ഖുർആന്റെ സെൻട്രൽ തീം, അള്ളാഹുവിനെ കണ്ടെത്തുക. ഒരിക്കൽ സയ്യിദുന ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചില്ലേ, لما خلقت الخلق يا الله what is the secret of behind the creation of this universe, ഈ യൂണിവേഴ്സിന്റെ ക്രിയേഷന്റെ പിന്നിലുള്ള സീക്രട്ട് എന്താണ് പടച്ചോനെ? സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചതാ. പടച്ചോൻ പറഞ്ഞ മറുപടി നോക്കണം, അല്ലാഹു പറഞ്ഞ മറുപടി നോക്കണം. കുന്തു കൻസൻ മഖ്ഫിയ ഫഹബബ്തു അൻ ഉറഫ്, ഞാൻ ഹിഡൻ ആയി കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന നിധിയായി, എന്നെ എല്ലാവരും അറിയണമെന്ന മോഹം എനിക്കുണ്ടായി, അപ്പോൾ ഞാൻ ഈ പ്രപഞ്ചത്തെ പടച്ചു എന്ന് പടച്ചോൻ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തിന്റെ സസ്റ്റൈനർ, ഈ പ്രപഞ്ചത്തിന്റെ ക്രിയേറ്റർ അള്ളാഹു പറയാണ്, ഞാൻ മറഞ്ഞു കിടക്കുന്ന നിധിയായിരുന്നു, എന്നെ എല്ലാവരും അറിയണമെന്ന് എനിക്ക് മോഹം ഉണ്ടായി, അപ്പോൾ ഞാൻ ഈ ലോകത്തെ പടച്ചു. അതിന്റെ അർത്ഥം എന്താ? ഈ ലോകത്തെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഗവേഷണം നടത്തുമ്പോഴും മനനം നടത്തുമ്പോഴും ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ കണ്ടെത്തണം എന്നല്ലേ അൾട്ടിമേറ്റ് മെസ്സേജ്? അതാണ് ഖുർആൻ ആദ്യമേ മുന്നോട്ട് വെച്ചു. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദി ഖലഖ, ശരിക്കും മനുഷ്യനെ ചിന്തിച്ചാൽ അല്ലദി ഖലഖ, ക്രിയേഷൻ ഭയങ്കര സംഭവമാണ്, ക്രിയേഷൻ ഭയങ്കര സംഭവമാണ്. അല്ലദി ഖലഖ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഒന്നുകൂടി ചിന്തിപ്പിക്കുകയാണ്, അലഖ് ലീച്ച് ലൈക്ക്, ആ അലഖിന്റെ കാര്യം പറഞ്ഞു പരിശുദ്ധ ഖുർആൻ. അല്ലദി ഖലഖൽ ഇൻസാന മിൻ അലഖ്, എന്നിട്ട് പിന്നെയും പറഞ്ഞു ഇഖ്റാ വറബ്ബുക അൽഅക്രം. ചില ആളുകൾ ചിന്തിച്ച് 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 അങ്ങോട്ട് പോകും, എവിടേക്ക്? ഡോളി എന്ന് പറയുന്ന ആട്ടിൻകുട്ടി ആദ്യമായിട്ട് ക്ലോണിങ്ങുകളിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു, ദൈവത്തെ ഞങ്ങൾ കണ്ടെത്തി. ആ കണ്ടെത്തലല്ല,
അതുപോലെ ജീനോം പദ്ധതിയെ പറ്റി, ജീനോം പ്രോജക്ടിനെ പറ്റി കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രലോകം പറഞ്ഞു, ദൈവത്തിന്റെ രഹസ്യം ഞങ്ങളുടെ കയ്യിൽ കിട്ടി, ഡീകോഡിങ്ങും എൻകോഡിങ്ങും എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ദേ യുറീക്ക കിട്ടിപ്പോയി. എവിടെ കിട്ടി? മനുഷ്യൻ എന്താ കിട്ടിയത്? ഇരുപത് മുതൽ 20,000 ഹെർട്സ് ഫ്രീക്വൻസി ശബ്ദ തരംഗങ്ങൾ മാത്രം കേൾക്കാൻ സാധിക്കുന്ന ചെവി, 380 മുതൽ 780 382 780, വളരെ ചുരുങ്ങിയതാണ്. 380 മുതൽ 780 വരെ മില്ലി മൈക്രോൺ പ്രകാശ തരംഗങ്ങൾ മാത്രം കടത്തിവിടാൻ പറ്റുന്ന കണ്ണ്, ഇതിലൂടെ കാണുന്ന കാഴ്ച, ഇതിലൂടെ കേൾക്കുന്ന പരിമിതമായ കേൾവി, ഇതിലൂടെ രണ്ടിലൂടെ ഉണ്ടാക്കപ്പെടുന്ന ചിന്ത, ദേ അത് എത്ര ഉണ്ടാവും? തുലവും കുറവില്ലേ? എന്നിട്ട് മനുഷ്യനെ നോക്കി ആഹങ്കരിക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് അല്ലാഹു പറഞ്ഞു, വായിച്ച് വായിച്ച് ഔട്ട് ഓഫ് റേഞ്ച് ആയത് എന്നെ മറക്കാൻ പാടില്ല. അതാണ് ഇഖ്റ. പിന്നെയും പറഞ്ഞു, റീഡ് ആൻഡ് യുവർ ലോർഡ് ഈസ് വെരി ബൗണ്ടിഫുൾ. നീ ചിന്തിച്ചിരുന്ന ചിലപ്പോൾ നിനക്ക് കക്കിന് പുറത്തേക്ക് ചാടി പോകും. അതുണ്ടാകാൻ പാടില്ല, അതുണ്ടാകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധന വിധേയമാക്കാം. ആധുനിക സയൻസിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ ആരാ? ആധുനിക സയൻസിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ സ്റ്റീഫൻ വില്യം ഹോക്കിങ്. സയൻസ് പഠിക്കുന്ന, ഫിസിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാലോ, സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനാണ്, ഗംഭീരമാണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ ഐൻസ്റ്റൈന്റെ ചിന്തകൾക്ക് ശേഷം വളരെ വളരെ വലിയ ക്വാണ്ടം സിദ്ധാന്തത്തിലും, അതുപോലെ തന്നെ പിന്നെ വൈറ്റ് ഡോർഫ് എന്ന് പറയുന്ന അവസാനത്തെ സൂര്യന്റെ അവസാനത്തെ ഘട്ടത്തെ പറ്റിയിട്ടും, അതുപോലെ തന്നെ തമോ ഗർത്തങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയ, ഇന്ന് മോട്ടോർ ന്യൂറോൺ രോഗം പിടിച്ചിട്ട് സ്പീച്ച് തെറാപ്പി ഉപയോഗിച്ച് മാത്രം സംസാരിക്കുന്ന ശാസ്ത്രകാരനാണ്, ഗ്രേറ്റസ്റ്റ് സയൻസ് ഓഫ് ദ ടൈം, സ്റ്റീഫൻ വില്യം ഹോക്കിങ്. അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പൊ പുതിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഒന്ന് തൊള്ള തുറക്കണമെങ്കിൽ, വായ തുറക്കണമെങ്കിൽ ഡോളർ കണക്കിന് കെട്ടിവെക്കണം. കാരണം അദ്ദേഹത്തിന്റെ വാല്യൂ ഇൽമാണ്, വിജ്ഞാനമാണ്, വിവരമാണ്. പക്ഷേ എനിക്ക് തോന്നാം എവിടെയോ തെറ്റുപറ്റിപ്പോയി. അദ്ദേഹത്തിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, കാലത്തിന്റെ സംക്ഷിപ്ത ചരിത്രം. അദ്ദേഹം ടൈമിനെ കുറിച്ച്, കാലത്തെ പറ്റി അദ്ദേഹം ഗവേഷണം നടത്തിയതാണ്. അതൊക്കെ വലിയ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ട, ഫിസിക്സിന്റെ ഇന്നത്തെ റെഫറൻസ് ഗ്രന്ഥമായിട്ട് ശാസ്ത്രലോകം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ആസ് ലോങ് ആസ് ദ യൂണിവേഴ്സ് ഹാഡ് എ ബിഗിനിങ് വി കുഡ് സപ്പോസ് ഇറ്റ് ഹാഡ് എ ക്രിയേറ്റർ. ഈ പ്രപഞ്ചത്തിന്റെ അദ്ദേഹത്തെ ഈ പ്രപഞ്ചത്തിന് തുടക്കമുണ്ടോ തുടക്കമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ച അദ്ദേഹം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ പ്രപഞ്ചത്തിന് യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ വാട്ട് പ്ലേസ് ദെൻ ഫോർ എ ക്രിയേറ്റർ? അങ്ങനെയാണെങ്കിൽ ഒരു ഈശ്വരന്റെ സാന്നിധ്യം ഇനി എന്തിനാ? ഇങ്ങനെയല്ല നീ പഠിച്ചിട്ട് എത്തേണ്ടത്, ഇങ്ങനെയല്ല നിന്റെ ഗവേഷണം പോയി മുട്ടേണ്ടത്. നിന്റെ ഗവേഷണം മുട്ടേണ്ടത് ഏകനായ ദൈവം ഉണ്ട് എന്നതിലേക്കായിരിക്കണം. പഠിച്ച് പഠിച്ച് അവസാനം ദൈവമല്ല എന്നുള്ള കണ്ടെത്തിയാൽ അവൻ പാമരനാണ്, അവനൊന്നും പഠിച്ചിട്ടില്ല. ഒമ ഉതീത്തുമിനില്ല, അൽമി ഇല്ല, ഖലീല ഹബീബ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ ശാസ്ത്രകാരൻ പറഞ്ഞതിൽ നമുക്ക് വല്ലാത്ത, കാരണം അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല. ഈ ലോകത്തെ പറ്റി പഠിച്ച് 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 ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയ വളരെ പ്രഗത്ഭനായ ശാസ്ത്രകാരൻ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് സയന്റിസ്റ്റാണ് അദ്ദേഹം. എന്നാൽ ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ മഹാനായ സർ ഐസക് ന്യൂട്ടൻ, അദ്ദേഹം ഇന്ന് ഫാദർ ഓഫ് മോഡേൺ സയൻസ് ആയിട്ട് അറിയപ്പെടുന്ന അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ രസകരമായിട്ടും ചിന്തനീയമായും നമ്മളെ ഇപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്. ഐ സീം ടു മൈ സെൽഫ് ലൈക്ക് എ ചൈൽഡ് playing on the seashore, picking up here and there a curious shell or pretty pebble, while the boundless ocean of truth lies undiscovered before me. എന്റെ മുമ്പിൽ വിശാലമായ സത്യത്തിന്റെ ലോകം അൺഡിസ്കവേർഡ് ആയിട്ട് കിടക്കുമ്പോഴും എനിക്ക് യഥാർത്ഥത്തിൽ ഒരു അറിവും കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്ന് സർ ഐസക് ന്യൂട്ടൺ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിവരത്തിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളൂ. എന്തൊരു മാത്രം വലിയ പരമാർത്ഥം, എന്തൊരു മാത്രം വലിയ പരമാർത്ഥമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ആ രീതിയിൽ ചിന്തിച്ച് ചിന്തിച്ച് അല്ലാഹുവിനെ കണ്ടെത്തണം, ഇതായിരിക്കണം ജീവിതത്തിന്റെ ലക്ഷ്യം. അറിയാത്തത് പഠിപ്പിച്ചു തന്നവനാ അല്ലാഹ്.
എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിൽ ഉണ്ടാമാതിരി ഇവിടെയും വരൾച്ച ഉണ്ടായില്ലേ? അല്ലേ, രണ്ടു മൂന്ന് മാസം മുമ്പ് അല്ലേ? ആകെ വരണ്ടില്ലേ, ആകെപ്പാടെ വരണ്ടുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ തബാറക്ക സൂറത്തിന്റെ അവസാനത്തിൽ പഠിപ്പിക്കുന്ന ഒരു ആയത്തും അല്ലാഹു സുബ്ഹാനഹു വതആല തബാറക്കയുടെ അവസാനത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അങ്ങ് വറ്റിച്ചാൽ, നിങ്ങളുടെ കിണറ്റിലെ വെള്ളം വറ്റിയാൽ, നിങ്ങളുടെ കുളത്തിലെ വെള്ളം വറ്റി വരണ്ടാൽ, നിങ്ങൾ ആശ്രയിക്കുന്ന പുഴയിലെ വെള്ളം വറ്റി വരണ്ടാൽ, കുടിക്കാൻ ശുദ്ധജലം നിങ്ങൾക്ക് ആരാ കൊണ്ടുവന്ന് തരിക? അല്ലാത്തൊരു ചിന്ത, അതൊക്കെ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് 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 അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കണം. പ്രപഞ്ചത്തെ മൊത്തമായിട്ട് ചിന്തിക്കുക. ഖുർആന്റെ ഏറ്റവും വലിയ മെസ്സേജ് അള്ളാഹുവിനെ കണ്ടെത്തുക. അത് തന്നെ ഏറ്റവും വലിയ നിർവൃതി. അല്ല, വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഓക്സിജൻ? ഓക്സിജന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഹൈഡ്രജൻ സ്പെഷ്യാലിറ്റി എന്താണ്? ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്യാസ്. അതൊരു ഗ്യാസാണ്. അത് ഭയങ്കരമായിട്ട് ഹൈലി ഇൻഫ്ലേമബിൾ, ഹൈലി കമ്പസ്റ്റബിൾ. പെട്ടെന്ന് കത്തിപ്പിടിക്കും, പെട്ടെന്ന് തീ കൊടുത്ത ഇങ്ങനെ കത്തിപ്പിടിക്കുന്ന സാധനമാണ് ഓക്സിജൻ. ഇറ്റ് ഹെൽപ്സ് ടു എന്താ പറയുക, ഈ ഫയറിന് വേണ്ടിയിട്ട് കത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സാധനമാണ് ഓക്സിജൻ. ഈ കിണറൊക്കെ പണിയെടുക്കുന്ന ആളുകൾ തീ മെല്ലെ കത്തിച്ചിട്ട് താഴോട്ട് ഇടാറുണ്ട്. എന്നിട്ട് കെടു കെടുവിലേ നോക്കും. കെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം താഴെ ഓക്സിജൻ്റെ സാന്നിധ്യം ഇല്ല. അപ്പം അവർ കിണറ്റിലേക്ക് ഇറങ്ങില്ല. അല്ലെ, കിണറിൽ പണിയെടുക്കുന്നവരൊക്കെ നമുക്കറിയാം. അപ്പം അതിൻ്റെ അർത്ഥം ഓക്സിജൻ കത്താൻ സഹായിക്കുന്നു. ഓക്സിജൻ എന്ന് പറയുന്നത് അല്ല, ഓക്സിജൻ കത്താൻ സഹായിക്കുന്നു, ഹൈഡ്രജൻ ശക്തമായി കത്തുന്നു. ഹൈഡ്രജൻ ശക്തമായി കത്തുന്നു, ഓക്സിജൻ കത്താൻ സഹായിക്കുന്നു. ഇത് രണ്ടും കൂടി കൂടിച്ചേർന്നപ്പോൾ കത്തുക എന്ന് പറയുന്ന പരിപാടിയെ കെടുത്തി കളയുന്ന പച്ചവെള്ളം. എന്തുമാത്രം ചിന്തനീയമാണ്! അള്ളാഹുവിനെ എങ്ങനെയാണ് കണ്ടെത്താൻ സാധിക്കാതിരിക്കുക ഒരു മനുഷ്യൻ? ഇങ്ങനെ വെറുതെ ചിന്തിച്ചാൽ അള്ളാഹുവിനെ കണ്ടെത്തും ഉറപ്പാണ്. ഓരോ കാര്യങ്ങളിലും ശരിക്കും കണ്ട് ചിന്ത നടന്നാൽ, അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന റിയാലിറ്റി മനസ്സിലങ്ങ് ശരിക്കും തളം കെട്ടി നിന്നാൽ പിന്നെ പ്രശ്നമില്ല. അവന്റെ ഈമാൻ പക്കയായി, അവന്റെ ഈമാൻ അവിടെ ഉറച്ചുപോയി. ആ രീതിയിൽ അള്ളാഹു മുഅ്മിനീങ്ങളായി നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് പിടക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അല്ലേ? അങ്ങനെയാണല്ലോ പരിശുദ്ധ ഖുർആനെ പറ്റി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചത്. ആ രീതിയിൽ നമുക്ക് ആകാൻ വേണ്ടി സാധിക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ അത് പറഞ്ഞു. ഹബീബ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സുബ്ഹിക്ക് തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുന്ന സന്ദർഭം അല്ലാഹുവിന്റെ ഹബീബ് സ്ഥിരമായി ഓതാറുള്ള ഒരു ആയത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദം വഅലാ ജുനൂബിഹിം ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ورشد قرآن قال الله عز وجل ഇത് തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ഓതാറുള്ള ആയത്താണ് അത്ര. ഇതിൽ പറയുന്നത് ആകാശ ലോകങ്ങളെ പറ്റിയിട്ടുള്ള സൃഷ്ടിപ്പിനെ പറ്റിയാണ്, സൂര്യന്റെ ചലനത്തെ പറ്റിയാണ്, ഇരുട്ട് വരുന്നതിനെ പറ്റിയാണ്, പകൽ വരുന്നതിനെ പറ്റിയാണ്, രാവും പകലും മാറി മറയുന്നതിനെ പറ്റിയാണ്. ഈ അണ്ടകടാഹങ്ങളെ പറ്റി ചിന്തിക്കാൻ സുബൈന്റെ സമയത്ത് എണീക്കുമ്പോൾ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായി നമുക്ക് മനസ്സിലാവുന്നത്? ഏ, സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ഓക്സിജന്റെ സാന്നിധ്യം എവിടെ? ചിന്തിക്കണ്ടേ മനുഷ്യൻ? ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈൽ വന്നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബി. ലുബ്ബുള്ള ആളുകൾ, നല്ല ചിന്താശേഷിയുള്ള ആളുകൾക്ക് ഇതിലെമ്പാടും ചിന്തിക്കാനുണ്ട്. തോട്ട് പ്രൊവോക്കിംഗ് പരിശുദ്ധ ഖുർആൻ.
നേരം വെളുക്കുന്ന സമയത്ത് ഏ ഇരുട്ട് പോയിട്ട് വെളിച്ചം വരുന്ന സന്ദർഭത്തിൽ, സൂര്യൻ അങ്ങ് മറഞ്ഞുകൊണ്ട് പിന്നെ സൂര്യൻ വരുന്ന സന്ദർഭത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ്? അതുപോലെ തന്നെ നമ്മുടെ സസ്യങ്ങളുടെ വൃക്ഷങ്ങളുടെ അവസ്ഥ എന്താണ്? നമുക്ക് ശ്വസിക്കണമെങ്കിൽ CO2 അല്ലെ, നമുക്ക് ശ്വസിക്കണമെങ്കിൽ ഒച്ചു എന്ന് പറയുന്ന ഓക്സിജൻ വേണം. നമ്മൾ പുറത്തേക്ക് വിടുന്നത്, ഉച്ഛ്വസിക്കുന്നത് CO2 എന്ന് പറയുന്ന കാർബൺ ഡയോക്സൈഡ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സസ്യങ്ങൾ വൃക്ഷങ്ങൾ. അവർ ശ്വസിക്കുന്നത് കാർബൺ ഡയോക്സൈഡ്, അവർ ഉച്ഛ്വസിക്കുന്നത് ഓക്സിജൻ ആണ്. ഇതിന്റെ ഒരു സൈക്ലിംഗ് ആണ്. ഇതിന്റെ സൈക്ലിംഗ് നടക്കണമെങ്കിൽ എന്ത് വേണം? ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് നടക്കുന്നത്, പ്രകാശ സംശ്ലേഷണം. ഫോട്ടോ എന്ന് പറഞ്ഞാൽ പ്രകാശം, ഫോട്ടോ എന്ന് പറയുന്ന പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉച്ഛസിക്കുന്ന CO2 വലിച്ചെടുക്കുകയാണ് ഈ സസ്യങ്ങൾ വൃക്ഷങ്ങൾ. അത് വലിച്ചെടുക്കാനുള്ള ടെൻഡൻസി അള്ളാഹു അതിന് കൊടുക്കുന്നത് അതിന്മേലേക്ക് സൂര്യപ്രകാശം തട്ടുമ്പോഴാണ്. നേരം വെളുക്കുമ്പോൾ തന്നെ മുത്തുനബി സൂര്യനെ പറ്റി ചിന്തിക്കാൻ പറയുകയാണ് തഹജ്ജുദിന് നിൽക്കുന്ന സന്ദർഭത്തിൽ. മാഷാ അല്ലാഹ്, അള്ളാഹുവിനെ കണ്ടെത്തുകയാണ്. ഖുർആനിന്റെ സെൻട്രൽ തീം ഈസ് ടു ഫൈൻഡ് ഔട്ട് അല്ലാഹ്. അള്ളാഹുവിനെ കണ്ടെത്തുക എന്ന ആത്മനിർവൃതിയാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഫോട്ടോസിന്തസിസ് പ്രക്രിയ നടക്കണമെങ്കിൽ ഫോട്ടോ കിട്ടാൻ സൂര്യൻ വേണം. സൂര്യൻ ഉദിച്ചാൽ മാത്രമേ ഇവിടെ ഫോട്ടോസിന്തസിസ് പ്രക്രിയ നടക്കൂ. അപ്പോഴാണ് ഓക്സിജന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്സിജന്റെ വില മനസ്സിലാക്കണമെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അവിടുത്തെ ഹോസ്പിറ്റലിൽ, ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള നമ്മുടെ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലോ കാഷ്വാലിറ്റിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ആളിന്റെ മൂക്കിൽ നിന്നുണ്ടാകും വലിയ കുഴലുകൾ ഇങ്ങനെ പോകുന്നു. ആ പോകുന്ന കുഴലിനോട് ചാരിയിട്ട് കാണാം വലിയ സിലിണ്ടർ, ഓക്സിജന്റെ സിലിണ്ടർ. അതിനിങ്ങനെ ഒരു വലിയൊരു മീറ്റർ ബോർഡും കാണാൻ സാധിക്കും. ആ മീറ്റർ ബോർഡ് ഇങ്ങനെ അനങ്ങുന്നതിനനുസരിച്ച് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ രോഗിക്ക് ബില്ല് കൊടുക്കുകയാണ്. മരിച്ചാലും വേണ്ടിയില്ല, ജനിച്ചാ ജീവിച്ചാലും വേണ്ടിയില്ല, ബില്ല് ഇങ്ങോട്ട് കൊടുക്കും. 5,455 rupees എന്തേത്? ഇത് രണ്ടാഴ്ച ശ്വസിച്ചതിന്റെ ബില്ലാ. ഇത്ര കാലമായിട്ട് നമ്മളോടൊന്ന് പണച്ചോന്ന് ആരും ബില്ല് വെച്ചില്ല. ഇത്ര കാലമായി നമ്മളൊക്കെ ശ്വസിക്കാൻ തുടങ്ങിയിട്ട്. 20% ഇത് അറ്റ്മോസ്ഫിയർ, ഈ അറ്റ്മോസ്ഫിയറിൽ 20% ഓക്സിജനാണ്. പടച്ചോൻ ആരോട് ബില്ല് വെച്ചില്ല. അവനിലേക്ക് മടങ്ങുക, ആ ചിന്ത ഉണ്ടാക്കുക, അതിനു വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞത്. പടച്ചോൻ ഈ റമദാനെങ്കിലും നമുക്ക് അതിന് തോഫീക്ക് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമദാനിനെ കാത്തിരിക്കുന്ന സന്ദർഭമാണ് പരിശുദ്ധ ഖുർആൻ. റമദാനിന്റെ മാസം, റമദാൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിന്റെ മാസം. അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട സംഗതികൾക്കെല്ലാം ഏറ്റവും വലിയ ബാരിയറായി വിഘ്നമായി നിൽക്കുന്നത് എന്താണെന്നറിയോ? സത്താൻ, ഇബ്ലീസ്, ലഅനത്തുല്ലാഹി അലൈഹി, അവനാണ് ഇതിനൊക്കെ തടസ്സം നിൽക്കുക. അതാണ്, അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പ് അള്ളാഹു ഓതാൻ വേണ്ടി പറഞ്ഞ ആയത്ത് ഏതാ? وَإِذَا قَرَأْتَ الْقُرْآنَ فَاسْتَعِذْ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ പരിശുദ്ധ ഖുർആൻ എങ്ങാനും പാരായണം ചെയ്യുകയാണെങ്കിൽ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ എന്ന് ഓതണേ എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പഠിപ്പിച്ചില്ലേ? ഖുർആൻ ഓതുകയാണെങ്കിൽ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ ഷൈത്താനെ കുറിച്ച് കാവലിനെ ചോദിക്കണം. ആ പഹയൻ നമ്മൾ അടങ്ങാറില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പഹയൻ നമ്മളടങ്ങേറിലാക്കും, അവനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കുള്ള ഉപദേശങ്ങളാണ്, ഏറ്റവും വലിയ മെസ്സേജ്, ആത്മനിർവൃതി അള്ളാഹുവിനെ കണ്ടെത്തലാണ്. ആ കണ്ടെത്തുന്നതിനെ തൊട്ടുള്ള നമ്മുടെ തടസ്സം, ബാരിയർ എന്താണ്? ലഅനത്തുല്ലാഹി ഇബ്ലീസ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആ ലഅനത്തുല്ലാഹി ഇബ്ലീസിനെ കാവൽ ചോദിച്ചുകൊണ്ട് വേണം പരിശുദ്ധ ഖുർആനിന്റെ പാരായണം തുടങ്ങാൻ. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ അവസാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാ? പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും അവസാനത്തെ രണ്ട് സൂറത്തുകൾ നമുക്ക് പരിചയമുണ്ടല്ലോ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർ
شر وسواس الخناس الذي يوسوس في صدور الناس من الجنة والناس فرشد قرآن قال الله عز وجل صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله تبسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله لعنة الله إبليسنا കാവൽ ചോദിക്കണം എന്ന് ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോഴും അവസാനത്തിലും പടച്ചോ പറഞ്ഞത് അത് തന്നെയാണ്. ഒരു ലക്ഷത്തിൽ പരം നബിമാരോട് അള്ളാഹു പറഞ്ഞത് ഈ ലഅനത്തുല്ലാഹി ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് കാവൽ ചോദിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ പഹയന്റെ ശർറ് അതിഭയങ്കരമാണ്, അതിഭയങ്കരമാണ്. അതിഭയങ്കരം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. അവൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ ആദ്യമായി ചെയ്തു വെച്ച ഏറ്റവും വലിയ പിഴവെന്ന ധിക്കാരം. ധിക്കാരം അത് നമുക്ക് ആർക്കുണ്ടാകരുത്. പണം കൊണ്ടുണ്ടാകരുത്, സൗന്ദര്യം കൊണ്ടുണ്ടാകരുത്, ഒന്നും കൊണ്ടുണ്ടാകാൻ പാടില്ല. പ്രതാപം കൊണ്ടുണ്ടാകരുത്, ഐശ്വര്യം കൊണ്ടുണ്ടാകരുത്, തറവാടിത്തം കൊണ്ടുണ്ടാകരുത്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് കിബിർ. അത് ലഅനത്തുല്ലാഹി ഇബ്ലീസ് കാണിച്ചതാണ്. ഖലഖതഹു മിന്നാ ഖലഖതഹു മിൻ തീൻ വഖലഖതനി മിന്നാർ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, നീ പഠിച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ടാണെങ്കിൽ എന്നെ പഠിച്ചത് തീ കൊണ്ടല്ലേ, രണ്ടും കൂടി ഒക്കൂലല്ലോ, എനിക്ക് എന്തായാലും കുമ്പിടാനാവില്ല. രസകരമായ ഒരു ഹദീസ് മുസ്തഫ നബി തങ്ങൾ പഠിപ്പിക്കുക, ഹബീബ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നോക്കണം. രണ്ട് ഇബ്ലീസുമാർ കണ്ടുമുട്ടുകയാണ്. ആരാണ് ഒരു ഇബ്ലീസ്? ഒറിജിനൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി ഇബ്ലീസ്. രണ്ടാമത്തെ പഹയൻ ആരാണെന്നറിയോ? ലഅനത്തുല്ലാഹി ഫിറഔൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ശരീഫിൽ പേരെടുത്തുകൊണ്ട് ചിത്ത പറഞ്ഞ പഹയനാണ് അവൻ. ഔതാദി എന്ന അവനെ പറ്റി പറഞ്ഞ് കുറ്റിക്കാരൻ, അല്ല കളിയാക്കിയതാ കുറ്റിക്കാരൻ ഫിർഔൻ. കുറ്റിക്കാരൻ ഫിർഔൻ എന്ന് പറഞ്ഞ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കളിയാക്കിയ ഫിർഔൻ. ആ ഫിർഔന് കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ, ഉച്ചയ്ക്ക് നന്നായി വയറുനിറച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുമ്പോൾ ഒറിജിനൽ ഇബ്ലീസ് കടന്നു ചെല്ലുകയാണ്. ഒറിജിനൽ ഇബ്ലീസ് വീട്ടിന് മുന്നിൽ കണ്ടുവന്നു. ഏയ്, തുറക്കണം എന്ന് പറഞ്ഞു, ഡോർ തുറക്കണം. നീ ആരാന്ന് വെച്ചു, കാരണം ഫിർഔൻ ഫിർഔനോടൊന്നും ആരും അങ്ങനെ പറയില്ലല്ലോ. ഫിർഔൻ അന റബ്ബുക്കുമുള്ള അല എന്ന് പറഞ്ഞ ആളല്ലേ, അങ്ങനെയാണല്ലോ ഫിർഔൻ, അങ്ങനെയാണല്ലോ ഫിർഔൻ. അതുകൊണ്ട് തന്നെ നീ ഡോർ തുറക്കണമെന്ന് പറഞ്ഞപ്പോ ലഅനത്തുല്ലാഹി ഇബ്ലീസിന്റെ വാക്ക് കേട്ട ഫിർഔൻ നീ ആരാണെന്ന് ചോദിച്ചു. ആ സന്ദർഭം ഇബ്ലീസ് മുതലാക്കി. ഇബ്ലീസ് പറഞ്ഞു, ഹോ ആരാണെന്നല്ലേ, എടോ നീയല്ലേ വലിയ പടച്ചോനാന്ന് പറഞ്ഞ് നടക്കുന്നത്. നീ വടച്ചോനാണെന്നുണ്ടെങ്കിൽ പുറത്ത് നിന്നിരിക്കുന്ന ആളെ നിന അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇബ്ലീസിന്റെ മറുപടി, സത്യമല്ലേ, ലൗ കുൻത ഇലാഹ ലമാ ജഹിലനി, നീ പടച്ചോനാണെങ്കിൽ ഞാൻ ആരാന്നുള്ളത് നിനക്ക് അറിയില്ലേടോ. ദൈവം എല്ലാവരും അറിയുന്നേ, ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയണ്ടേ, പടച്ചോ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയണ്ടേ. ഞാൻ പുറത്തുണ്ടായിട്ട് നീ എന്നോട് ആരാന്ന് ചോദിക്കുന്നു, അപ്പൊ നീ പടച്ചോനല്ല എന്നുള്ള ആ രീതിയിലേക്ക് ഇബ്ലീസ് മറുപടി പറഞ്ഞു. അപ്പൊ ലഅനത്തുല്ലാഹി ഇബ്ലീസിന്റെ മറുപടി കേട്ടപ്പം ഫിറൌൻ ആകെ വല്ലാത്തൊരു ഒരു അങ്ങനെയായി. അപ്പം പറഞ്ഞു, ഏതാനും ആവട്ടെ, ഡോർ തുറന്നു. ഡോർ തുറന്നപ്പോൾ നീ ആരാന്ന് ചോദിച്ചു. ഇബ്ലീസിനെ കണ്ടപ്പോൾ ഞാൻ ആരാന്ന് അറിയില്ലല്ലേ, ഞാൻ ഇബ്ലീസ്, കിടന്നിരിക്കൂ അല്ലേ ജുലൂസ്, ഇരിക്കാൻ പറഞ്ഞു. ഭയങ്കര സന്തോഷമായി, കാരണം രണ്ട് ഇബ്ലീസുകൾ കണ്ടുമുട്ടുക. അസ്റഫുൽ ഹഖിന്റെ രസകരമായ ഹദീസാണ്. രണ്ട് ഇബ്ലീസുമാർ കണ്ടുമുട്ടുകയാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലഅനത്തുല്ലാഹി ഇബ്ലീസ് എന്ന് പറയുന്ന ഈ മഹയനാണ് നമുക്ക് തുരങ്കം സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ മഹയൻ. അവനെ തിരിച്ചറിയലാണ് പരിശുദ്ധ റമദാൻ, അവനെ തിരിച്ചറിയലാണ് പരിശുദ്ധ റജബ്, അവനെ തിരിച്ചറിയലാണ് ഈ ബഹുമാനപ്പെട്ട മറ്റന്നാളത്തെ രാത്രിയായ ശഅബാനിന്റെ 15-ന്റെ രാത്രി. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ലഅനത്തുല്ലാഹി ഫിറഔനെ തിരിച്ചറിയുമ്പോഴാ യഥാർത്ഥത്തിൽ നമ്മുടെ നോമ്പ് നോമ്പാവൂ, നമ്മുടെ ഖിയാമുല്ലൈലി ഖിയാമുല്ലൈലിയാവൂ, നമ്മുടെ സൗമ സൗമാവൂ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്നിട്ട് അവിടുന്ന് രണ്ട് ഇബ്ലീസുകളും തമ്മിൽ സംഭാഷണം, ഭയങ്കര സംഭാഷണം. പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, ഒറിജിനൽ ഇബ്ലീസ് മറ്റവനോട് ചോദിക്കാം, നമ്മൾ രണ്ടുപേരും വലിയ പഹയന്മാരല്ലേ, അപ്പോൾ ഏറ്റവും വലിയ ഫിത്തന ഇപ്പം നമ്മളാണല്ലോ. ശരി, നമ്മളെക്കാളും വലിയ ഫിത്തനുള്ള ആൾക്കാർ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒറിജിനൽ ഇബ്ലീസ് പറഞ്ഞു, പിന്നെ
ഇഷ്ടംമാതിരിയുണ്ട്. എടാ ഞാനും നീ ഒന്നല്ല, ഇതിനേക്കാളും വലിയ ആൾക്കാർ ഇവിടെ ഉണ്ട് കാരണം. അതാരാ അതാരാ എനിക്കൊന്ന് അറിയാൻ ആഗ്രഹം. അപ്പോൾ പറഞ്ഞു, അതോ അത് യാതന്നെ ഇവരെന്നെ ഈ മനുഷ്യന്മാർ യാതനബിൻ്റെ മക്കൾ. അതെന്താ കാരണം? ആദനബിൻ്റെ മക്കൾക്ക് എന്താ പ്രശ്നം? എടോ ഞാൻ ഇന്ന് നിനക്കറിയാലോ, ഞാനിത് പറഞ്ഞ അള്ളാഹുവിൻ്റെ അടുക്കുന്ന് ഈ ആദമെന്ന് പറയുന്ന ആ ഒരൊറ്റ മനുഷ്യനായ ആ ഒരു ആള് മൂപ്പരോടുള്ള അസൂയ കാരണമാണ് ഞാനെന്തായത് ഇക്കോലത്തിൽ ഇങ്ങോട്ട് ഇറക്കപ്പെട്ടത്. അള്ളാഹു എന്നെ ശപിക്കുന്നതും ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതൊക്കെ ഈ കാരണത്താലാണ്. എന്നാൽ ഈ ആദനബിൻ്റെ മക്കളെ കഥ എന്താ? അമ്മായിമ്മമാരോളും തമ്മിൽ പ്രശ്നം അല്ലേ, ഏട്ടനും അഞ്ചനും തമ്മിൽ പ്രശ്നം, സ്വന്തം ചോര പിറന്നോലും ബിസിനസ്സിൻ്റെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശപ്പിച്ച അയലോക്കാർ തമ്മിൽ പ്രശ്നം, ആകപ്പാട്ട മനസ്സിൽ ഇവർക്കൊരു സ്വസ്ഥത ഇല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയയും അതുപോലെ കുറുമ്പും കുശുമ്പും മനസ്സിൽ വല്ലാത്ത വിദ്വേഷം വെച്ച് നടക്കുന്ന ആളുകളല്ലേ. ഞാൻ ഒരൊറ്റ ആളോട് അസൂയ വെച്ചിട്ട് പഠിച്ചോ എന്നെ ഇക്കോലത്തിലാക്കിയില്ലെങ്കിൽ ഈ പായമാരെ കഥ എന്താണ്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സത്യം നമ്മളതിൽ നിന്നൊരു പാഠം പഠിക്കണം. റസൂലുള്ളാഹിനെ വല്ലാത്ത ചിന്തിക്കേണ്ട ഹദീസാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിന് തീരെ ഇഷ്ടമല്ല ഈ അസൂയ കിബിർ എന്നൊക്കെ പറഞ്ഞാൽ. അതാണല്ലോ ലാനത്തുള്ളാഹി ഇബ്ലീസിന് ആദ്യം ഉണ്ടായത്. അത് നമ്മളങ്ങ് ഒഴിവാക്കിയേക്കുക. ആ സംഭവം തന്നെ നമുക്ക് ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ കണ്ടെത്തുന്നവരായി മാറും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ലാനത്തുള്ളാഹി ഇബ്ലീസ് ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യകുലത്തിനെതിരെ ചെയ്തതെന്താ? ഇതവൻ അള്ളാഹനോട് ചെയ്തതല്ലേ? മനുഷ്യകുലത്തിനെതിരെ ചെയ്തതെന്താ? ഇതുകൂടി നമ്മൾക്ക് ഇൻഷാല്ലാ തിരിച്ചറിയണം. പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ലാനത്തുള്ളാഹി ഇബ്ലീസ് എന്ന് പറയുന്ന ഈ പഹയൻ അള്ളാഹുവിനോട് ചെയ്ത തെറ്റാ നമ്മൾ പറഞ്ഞത്? ഈ മാനവിക സമൂഹത്തോട് അവൻ ചെയ്ത ഏറ്റവും ആദ്യത്തെ അവർ ഫസ്റ്റ് ക്രൈം എന്താ? അതാണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. ഔറത്ത് മറക്കുക, ഔറത്ത് മറച്ച ഔറത്ത് അഴിച്ചിട്ടു എന്നതാണ് ഇവൻ ആദ്യം ചെയ്ത പണി. അതുകൊണ്ട് പെൺകുട്ടികൾ ടൈറ്റ് ജീൻസ് ഇടുന്നതും ആൺകുട്ടികൾ ഈ 26 കീസുള്ള പാൻറ് ഇട്ടിട്ട് ഈ ഞെരിയാണിക്ക് താഴെ ഇറക്കി നടക്കുന്നതും ഒക്കെ ചെറിയ തോതിൽ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഹദീസ് ഇവിടെ പറയുന്നത്. ഇത് വല്ല ചിന്തിക്കേണ്ട കാര്യമാണ്. ആദ്യമായിട്ട് ഔറത്ത് ലോവർ നിങ്ങളുടെ അങ്ങനെയാണല്ലോ, ലോവെസ്റ്റ് പാൻറുകളുടെ കാലഘട്ടമാണ്. ഇത് പറയാതിരിക്കാൻ വയ്യ. കാരണം ലാനത്തുള്ളാഹി ഇബ്ലീസ് മനുഷ്യകുലത്തോട് ആദ്യം ചെയ്ത തെറ്റ് ഇത് ഞാൻ പറയല്ല, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചതാ. ഫവസ്വസ ലഹുമ ശൈത്താൻ ലിയുബ്ദിയ ലഹുമാ മാ വരിയാൻഹുമാ മിൻ സൗആതിഹിമാ. അല്ലാഹു സുബ്ഹാന വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുകയാ, ഫലമ്മദാഖാ ശജറ ബദത ലഹുമാ സൗആതുഹുമാ വ തഫഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. അല്ലാഹു റബ്ബൽ ഇസ്സത് പരിശുദ്ധനായ സയ്യിദന ആദ നബി അലൈഹി സ്ലാമിനോടും അവരുടെ ഭാര്യ ഹവ്വാ ബീവിയോടും, യാ ആദം മുസ്കുൻ അന്ത വസൗജുകൽ ജന്ന, സ്വർഗത്തിൽ സുന്ദരമായി താമസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞതിന് ശേഷം ലാനത്തുള്ളാഹി ഇബ്ലീസിന്റെ ഷെറിൽ അവർ പെടുകയും അവർ ഭൂമിയിലേക്ക് ഇറക്കപ്പെടാൻ കാരണമാവുകയും ചെയ്തത് എന്താ? ഫലമ്മാ റാഖാ ശജറ, അവരോട് തിന്നരുത് എന്ന് പറഞ്ഞ ഫോർബിഡൻ ഫ്രൂട്ട്, വിലക്കപ്പെട്ട ആ കനി അതവർ വായിൽ അകത്താക്കിയപ്പോൾ രണ്ടുപേരുടെ മുന്നും ബാക്കും വെളിവായി, രണ്ടുപേരുടെ മുന്നും ബാക്കും വെളിവായി, ഔറത്ത് വെളിവായി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഔറത്ത് വെളിവായി, അതിന്റെ വീട് ഔറത്ത് വെളിവായി, ഹവ്വായുടെ ബീവിയുടെ ഔറത്ത് വെളിവായി. ലോകത്തിന്റെ ചരിത്രത്തിൽ ഇബ്ലീസിനെ കൊണ്ട് ആദ്യമായി മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ അടി എന്താ? ഔറത്ത് അഴിപ്പിക്കല. അത് തന്നെയാണ് ഇന്റർനെറ്റിന്റെയും ആധുനിക ടെക്നോളജിയുടെയും പേഴ്സണൽ ഡിജിറ്റൽ ആക്സസ് എന്ന് പറയുന്ന PDA ഫോണുകളിലൂടെയും എഡ്ജ് ടെക്നോളജിയുടെ കാലഘട്ടത്തിലും സ്മാർട്ട് ഫോണുകളിലൂടെയും MMC കാർഡുകളിലൂടെയും ലാപ്ടോപ്പുകളിലൂടെയും അതുപോലെ തന്നെ ടാബ്ലറ്റുകളിലൂടെയും നമ്മുടെ കുട്ടികൾ പോലും ഈ ദുരന്തം ഇന്ന് അനുഭവിക്കുന്നത് തന്നെ പ്രിയപ്പെട്ടവരെ ലഹനത്തുള്ളാഹി ഇബ്ലീസിന്റെ ആധുനിക ആവിഷ്കാരമാണ് ഇത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ട രണ്ടാമത്തെ മെസ്സേജ്. ുംറാവട്ടെ ഈ വിഷയം മനസ്സിലാക്കി അതിനെതിരെ പോരാടാനുള്ള തോഫീക്ക് പഠിച്ചോ നമുക്ക് തരട്ടെ. ഇത് ആധുനിക ആവിഷ്കാരം എന്നേ പറയാൻ പറ്റുള്ളൂ, ആധുനിക ആവിഷ്കാരം എന്നേ പറയാൻ പറ്റുള്ളൂ. വേറെ എന്താ നമുക്ക് ഇതിനെ വിളിക്കാം? ലാനത്തുള്ളാഹി ഇബ്ലീസ് ആദ്യം ചെയ്തത് എന്താ? അഴിച്ചിട്ടു, തുണി അഴിച്ചിട്ടു. അപ്പോൾ സ്വർഗത്തിന്റെ ഇലകൾ അവരിങ്ങനെ പറിച്ചിട്ട് ഔറത്ത് മറക്കാൻ തുടങ്ങി എന്ന് പരിശുദ്ധ ഖുർആൻ. സ്വർഗത്തിലെ ഇലകൾ പറിച്ചിട്ട് ഔറത്ത് മറക്കേണ്ട ഗതികേട് നമ്മുടെ വല്യാപ്പാക്കുണ്ടായി, നമ്മുടെ വല്യമ്മാക്കും ഉണ്ടായി. എന്റെ കാരണം ഔറത്ത് ഇബ്ലീസ് തുറന്നിട്ടു. ഇബ്ലീസ് ആദ്യമായി മനുഷ്യനെതിരെ ചെയ്തത് അവൻ ഔറത്ത് വെളിവാക്കലാണ്.
ഈ പണിയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഏത് ബലാത്സംഗ കേസിന്റെ പിന്നിലും ഏത് പ്രശ്നങ്ങളുടെ പിന്നിലും കാണാൻ സാധിക്കുന്നത്, ഏത് ഫേസ്ബുക്ക് പ്രണയത്തിന്റെ പിന്നിലും കാണാൻ കഴിയുന്നത് ഇതാണ്. അല്ലേ, കാളികാവിലെ പോലീസ് നമ്മുടെ ബാംഗ്ലൂരിൽ ഇന്ന് എത്തിയിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബ്ലീസിന്റെ ആധുനിക ആവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ഈ വൃത്തികെട്ട പോൺ സൈറ്റുകളും അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ബി എഫുകളും ഒക്കെ ഇന്ന് കുത്തിനിറക്കപ്പെട്ട എം എം സികൾ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളെ, കുട്ടികളെ എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്ന് ആകെ ബേജാറിലാണ്. കേന്ദ്ര സർക്കാർ ഇതിനിടെ ആകാശ് ടാബ്ലറ്റ് കുട്ടികളുടെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിപ്പോൾ തൽക്കാലം മാറ്റിവെച്ചിട്ടുണ്ട്. എന്താ വിഷയം എന്നറിയില്ല, എൻ്റെ പിന്നിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട്. ഏതായാലും ഈ ടാബ്ലറ്റും കൂടി കുട്ടികളെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണുകൾ കുട്ടികൾ ഉപയോഗിക്കുന്ന മാതിരി ടാബ്ലറ്റ് ഇങ്ങനെ ആക്കി ഉപയോഗിക്കുമ്പോൾ എന്താണ് നീ നോക്കുന്നതെന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. കാരണം കുട്ടികൾ വെറുതെ ഫോണിൽ കുറേ നേരം കുത്തിയിരിക്കുമ്പോൾ ഇത് വേണ്ട സംഗതിയെല്ലാം നമുക്ക് തന്നെ തോന്നാൻ പറ്റും, അവരെ മുഖം കണ്ടാൽ അറിയും. പക്ഷേ ഈ ടാബ്ലറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഇതായിട്ട് റൂമിലേക്ക് കണ്ട് കിടക്കുന്നു, നമുക്കെന്നാ പറയാൻ പറ്റുക? അവർ പറയും, വാപ്പാ വാപ്പാ നിൽക്കുന്നുണ്ടല്ലോ, നാളെ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്, എനിക്ക് ഹോംവർക്ക് ടീച്ചർ ഒരുപാട് പറഞ്ഞിട്ട്. എവിടെ അവൻ്റെ ഹോംവർക്ക് മറ്റായിരിക്കും, എല്ലാം യു എസ് ബി വൈ എല്ലാം കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇനി കുട്ടികളുടെ കയ്യിലൊക്കെ ടാബ്ലറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതായത് ഇത് ഗവൺമെൻറ് അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ വാപ്പാക്ക് എന്തോ പറയാൻ പറ്റുമോ? ഉമ്മാക്കും എല്ലാം പറയാൻ പറ്റുമോ? ഇന്നിപ്പോൾ നമുക്ക് പറയാം, കുട്ടികൾ കമ്പ്യൂട്ടർ വെക്കുകയാണെങ്കിൽ, പി സി വെക്കുകയാണെങ്കിൽ, ലാപ്ടോപ്പ് വെക്കേണ്ട, മോൻ ഇനി കിടക്കുന്ന സമയത്ത് റൂമിലേക്ക് അത് കൊണ്ടുപോകരുത്, അത് ഇവിടെ തന്നെ പുറത്ത് വെക്കണം, അല്ലെങ്കിൽ കൊലാമിൽ വെക്കണം, അവിടെ പിന്നെ ഓഫീസ് റൂമിൽ വെക്കണം. എല്ലാവരും കണ്ടോട്ടെ നീ ചെയ്യുന്ന പണി, എല്ലാവർക്കും കണ്ടോട്ടെ മോൻ പഠിക്കുന്നത് കാണുമ്പോൾ സന്തോഷമല്ലേ എന്ന് ഉമ്മാക്കും മാപ്പാക്കൊക്കെ പറയാൻ പറ്റും. ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോയിട്ട് കുട്ടികൾ ചെയ്യുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ രീതിയിലേക്ക് ആധുനിക കാലഘട്ടം പോവാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ലഅനത്തുല്ലാഹി ഇബ്ലീസ് ആദ്യമായി മനുഷ്യനെതിരെ ചെയ്ത തെറ്റ്. എന്നിട്ട് പടച്ചവൻ പറഞ്ഞില്ലേ, ലാ യഫ്തിനന്നകും ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന യൻസിഉ അൻഹുമാ ലിബാസഹുമാ. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാ, ലാ യഫ്തിനന്നകും ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ. എങ്ങനെ? ഔറത്തഴിപ്പിച്ചുകൊണ്ട് ശൈത്താൻ നിങ്ങളെ ഇടങ്ങേറിലാക്കാതിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതാ, ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതാ, അതാണ് ഔറത്തഴിച്ചുകൊണ്ടുള്ള പണിയിൽ ശൈത്താൻ നിങ്ങളെ പെടുത്താതിരിക്കട്ടെ. അതിലേക്ക് അടുപ്പിക്കുന്ന ഡ്രസ്സിങ്, അതിലേക്ക് അടുപ്പിക്കുന്ന ചിന്ത, അതിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള സ്മാർട്ട് ഫോണുകൾ, അതിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള കാർഡുകൾ, ഇതൊക്കെ കുട്ടികൾ ഉപയോഗിക്കുന്നതിന് രക്ഷിതാക്കൾ ഗൗരവമായിട്ട് കൺട്രോൾ ചെയ്യണം, ശ്രദ്ധിക്കണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ലഅനത്തുല്ലാഹി ഇബ്ലീസ് ആദ്യം ചെയ്തത് ഉടുത്തത് അയപ്പിക്കുന്ന പണിയാണ്. ഞാനതിന് ഈ ഹദീസ് വെച്ചുകൊണ്ട് ഇത് തെളിയിച്ചു തരാം. റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ടല്ലോ, മോനെ കക്കൂസിലേക്ക് കയറുമ്പോ എന്താ ചില്ല ബാംഗ്ലൂരിലാണെങ്കിൽ ചെല്ലണട്ടാ, കക്കൂസ് എല്ലായിടത്തും തന്നെയാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ, ഇത് വലിയ വിഷയമാണ്. കാരണം കാലഘട്ടം അങ്ങനെയാണ്, ആകെപ്പാടെ ക്യാമറയാണ്, സി സി ടി വി എന്ത് പറഞ്ഞാലും വേണ്ടി. നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു ഇന്റർനെറ്റ് യുഗത്തിലും അതുപോലെ തന്നെ ഇത് വല്ലാതെ എന്താ പറയാ, ടെക്നോളജി നമ്മുടെ കയ്യിലെത്തിയപ്പോൾ, ഇപ്പോൾ ഒരു പുതിയ നുമാവോ എന്ന് പറഞ്ഞ സാധനം ഇറങ്ങിയിട്ടുണ്ട്. സാറേ ഞാൻ എവിടെ കിട്ടുമെന്ന് ചോദിക്കരുത്, സാധനം എവിടെ കിട്ടുമെന്ന് ചോദിച്ചു. നെറ്റിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഫീച്ചേഴ്സ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നുമാവോ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നൈറ്റിൽ വർക്ക് ചെയ്യുന്ന ക്യാമറ നമുക്കറിയാം, കുട്ടികളുടെ കയ്യിലേക്ക് എത്തുന്ന ഫോണുകളൊക്കെ സ്മാർട്ട് ഫോണാണ്. ഗാലക്സി S4 ഇറങ്ങിയപ്പോൾ കേരളത്തിൽ ഭയങ്കര മാർക്കറ്റാണെന്ന് പറഞ്ഞത്, കാരണം ഒക്കെ സെൻസറിങ് ആണല്ലോ. അങ്ങനെ ആക്കിയ മൂപ്പരങ്ങനെ പോകും, കണ്ണുകൊണ്ടാണെങ്കിലും കൈകൊണ്ടാണെങ്കിലും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി, മൂപ്പരങ്ങനെ പോയിക്കോളൂ, കംപ്ലീറ്റ് സെൻസേർഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുതിയതിറങ്ങുമ്പോൾ വല്ലാതെ പ്രിയമാണ്, അതൊക്കെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുകയാണ്. കുട്ടികൾ നേരെ ഇലാഹ അലർത്തി എവിടെ പോകണം നിങ്ങൾക്കറിയാലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി രക്ഷിതാക്കളെ. കാരണം ഏത് ചെറിയ ചെറിയ കടകളിലും ഈ എം എം സിൻ്റെ ഉള്ളിൽ കുത്തി നടക്കാൻ പറ്റിയ ബി എഫുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ കുട്ടികൾ നേരെ ജനിച്ചത് മുതൽ അതിലേക്കാണ് പോകുന്നത്. കല്യാണത്തിന് രസമല്ല, ചാടിപ്പോക്കനാണ് രസം. ഈ കാലഘട്ടം ഒക്കെ ആകെപ്പാട് ഇടങ്ങാറായിരിക്കുക. അതുകൊണ്ടൊരു ചെറിയൊരു കൺട്രോൾ നമുക്ക് അള്ളാഹുലേക്ക് മടങ്ങുകയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ, ആത്മനിർവൃതിയിലൂടെ ഇബ്ലീസിനെ തിരിച്ചറിയുകയാണ്. ഇബ്ലീസിന്റെ എവർ ഫസ്റ്റ് ക്രൈം, മനുഷ്യനെതിരെ അവൻ വാളോങ്ങിയത് ലഅനത്തുല്ലാഹി ഇബ്ലീസ് ഔറത്ത് കാണിക്കൽ പ്രക്രിയയിലൂടെയാണ്. അത് ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ കക്കൂസിലേക്ക് കടക്കുമ്പോൾ ചെല്ലേണ്ട ദിക്റാണ് മോനെ പറഞ്ഞത്. ഇതിന്റെ പിന്നിലൊരു രഹസ്യമില്ലേ, ഇതിന്റെ പിന്നിലൊരു രഹസ്യമില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? കക്കൂസിലേക്ക് കടക്കുമ്പോൾ എന്താ, അല്ലാഹുമ്മേ അല്ലാഹുവേ അല്ലാഹുമ്മേ അല്ലാഹുവേ ഇന്നി, നിശ്ചയമായും ഞാൻ ഔദു ബിക, നിന്നോട് കാവലിനെ ചോദിക്കുന്നു, മിനൽ ഖുബുസി, ആൺ പിശാചുക്കളിൽ നിന്നും, വൽ ഖബാഇസ്, പെൺ പിശാചുക്കളിൽ നിന്നും. അപ്പൊ എന്തേ ഇബിലീസ് അടുക്കളയിലൊന്നും നിൽക്കാതെ എന്ത് ഇപ്പൊ കക്കൂസ് പോയിരിക്കാൻ കാരണം?
ഏ ഇബിലീസ് അടുക്കളയിലെന്നല്ല കക്കൂസിലുള്ളത്. കാരണം എന്താ അറിയാം? എന്താ ഇത്ര ഫ്രീ ആയിട്ട് ആണിൻ്റെ പെണ്ണിൻ്റെ മുന്നും ബാക്കും കാണാൻ പറ്റിയൊരു സ്ഥലം വേറല്ല. ഇബിലീസിന് ഇത് കണ്ടിരിക്കലാണ് ഇഷ്ടം. അതുകൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് കക്കൂസിൽ. ഹുബ്സുൽ ഖബായിസ് റസൂലുള്ള പറഞ്ഞത് ഒരു ഇബിലീസിനെ തൊട്ട് നല്ല പറഞ്ഞു കണ്ടമാനം ഇബിലീസുകൾ നിറഞ്ഞിരിക്കുകയാണ് കക്കൂസിൽ മൂത്രപ്പുരയിൽ. കാരണം നമുക്ക് എന്തായാലും ഈ പരിപാടി ഒഴിവാക്കണമല്ലോ, അതിനുവേണ്ടി ചെല്ലണമല്ലോ. ഇബിലീസ് അവിടെ കാത്തിരിക്കുകയാണ്, അവിടെയാണ് ഏറ്റവും വലിയ ക്യാമറ ഉള്ളത്. അതുകൊണ്ട് ഇത് ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും എന്റെ പ്രിയപ്പെട്ടവരെ. ഇതിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ടൈറ്റ് ഡ്രസ്സുകൾ നമ്മൾ ഒഴിവാക്കണം. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ലോവസ്റ്റ് പാൻറ്റുകൾ ഒഴിവാക്കണം. ഇസ്ലാമിക ശരീഅത്ത് വിധി വിലക്കുന്നതനുസരിച്ച് മാത്രം ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് രക്ഷിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്റെ പ്രിയപ്പെട്ടവരെ. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപാട് നമുക്കറിയാം ഇന്ന് ഏത് ക്ലിനിക്കുകളാണെങ്കിലും MBBS ഡോക്ടർമാര്, പ്രത്യേക സ്പെഷ്യലൈസേഷൻ ഗൈനക്കോളജി ഡോക്ടർമാരെ കാണാം. ഇന്ന് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് അല്ലേ, ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് കൂണ് പോലെ പൊട്ടിമുളക്കുകയാണ്. എന്താ കാരണം? ടൈറ്റ് ജീൻസ് വർദ്ധിച്ചു. പെൺകുട്ടികൾ പ്രത്യേകിച്ചും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. CBSEയുടെ സിലബസിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഇന്നർ ഡ്രസ്സുകൾ. ഇപ്പം നമുക്ക് 2 to 5 ഡിഗ്രി ടെമ്പറേച്ചറാണ് ആണിൻ്റെ ടെസ്റ്റിസിന് പാടുള്ളൂ, ആണിൻ്റെ ടെസ്റ്റിസിന് പാടുള്ളൂ. അതുകൊണ്ടാണ് പഠിച്ചോൻ ആ അവയവം പുറത്തേക്കിട്ടത്. അത്രമാത്രം കരുതലോടുകൂടി പഠിച്ചോൻ അങ്ങനെയാക്കി. എന്നിട്ട് നമ്മൾ ടൈറ്റ് പാൻറ് ഇട്ടിട്ട് അതിനെ വീണ്ടും ചൂടാക്കുകയാണ്. അപ്പോൾ ആകെപ്പാടെ പ്രശ്നമാവും, ഉള്ളിലാകെ പ്രശ്നമാകും, സെമിനൽ വെസിക്കൽ ഗ്രന്ഥികൾ പ്രശ്നം വരും, അത് ഉൽപ്പാദിക്കപ്പെട്ട അതിൻ്റെ അളവിൽ വ്യത്യാസം വരും, കൗണ്ടിങ് കുറയും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ടൈറ്റ് ഇടുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളാണ് ആണുങ്ങൾക്ക് വരുന്നത്. ആണുങ്ങൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്ക് അതിലേറെ പ്രശ്നങ്ങളാണ് വരുന്നത്. ജീവിതത്തിൽ അവർക്കറിയാലോ എത്രയാണ് അവരുടെ ആയുസ്സിൽ അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കാനുള്ള ചാൻസ് എന്നുള്ളതിനെ കുറിച്ച് അവർക്കറിയാം. ഓരോ മെൻസസ് പീരീഡിൻ്റെ സമയത്തും അത് കഴിഞ്ഞിട്ടുള്ള ആ കാലയളവ് വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ആ സമയത്തിനൊക്കെ നമ്മൾ ടൈറ്റിട്ട് നടന്നാൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ പോകുന്നത് എന്താ? പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതേ പ്രശ്നം തന്നെയാണ്. അവർക്ക് പ്രധാനമായിട്ട് സംഭവിച്ചാൽ അവരുടെ അതിനെ ഉള്ളിൽ ടെമ്പറേച്ചർ വർദ്ധിക്കുകയും ടൈറ്റായിട്ടുള്ള ഇന്ന് ആണുങ്ങൾ ധരിക്കേണ്ട തരത്തിലുള്ള ടൈറ്റ് ഡ്രസ്സുകൾ ഇന്ന് പെൺകുട്ടികൾ ധരിക്കുകയാണ്. എന്നിട്ട് അതിനുള്ളിൽ ചൂട് വർദ്ധിക്കുകയാണ്. ചൂട് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന UTI എന്ന് എല്ലാ ഡോക്ടേഴ്സിനും വളരെ സുപരിചിതമായ രോഗമാണ്, പെൺകുട്ടികളിൽ വല്ലാതെ വർദ്ധിക്കുന്ന ഒരു അസുഖമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഈ ഇൻഫെക്ഷൻ വർദ്ധിക്കുന്നത് ഈ രീതിയിലുള്ള ടൈറ്റ് ഡ്രസ്സ് മുഖേനയാണ്. എന്നിട്ട് അതിൽ നനവും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് നനച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേഗം പൂപ്പൽ വരും, ഫംഗി. ഈ ഫംഗി ഇതിൻ്റെ ഉള്ളിൽ വർദ്ധിക്കുകയും അത് നേരിട്ട് അവരുടെ ജനനേന്ദ്രിയത്തിലേക്ക് കടക്കുകയും അത് പിന്നെ ഉള്ളിലോട്ട് പോയിട്ട് ഓവറി അപ്പുറമുള്ള ഓവറിയിലേക്ക് പോവുകയും ഒവേറിയൻ ക്യാൻസർ ഫെലോപ്പിയൻ ട്യൂബിലൂടെ കടന്നുപോയി ഒവേറിയൻ ക്യാൻസറിലേക്ക് ഇവരെ എത്തുന്നു. എന്നിട്ട് ഇത്രമാത്രം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഡ്രസ്സിംഗ് രീതി ഒരുപക്ഷെ പുതിയ സംസ്കാരത്തിൻ്റെ ഇരകളായി നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മാറ്റണം. കേവലം ഇത് മൊക്കനൊക്കെ നല്ല ഉഷാറേക്കാരാണ്, പടം ഭയങ്കര ടൈറ്റേക്കാരം പറ്റൂല. ഇസ്ലാം അയഞ്ഞ ഡ്രസ്സ് ഇടാനാ പറഞ്ഞത്. ഇസ്ലാം അയഞ്ഞ ഡ്രസ്സ് ഇടാനാ പറഞ്ഞത് ആണിനോടും പെണ്ണിനോടും. ആ രീതിയിലേക്ക് ജീവിതം നയിക്കണം, അള്ളാഹനെ മറക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള ജീവിത രീതികൾ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടുമ്പോൾ മാത്രമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ റസൂൽ, അവിടുത്തെ സ്വഹാബ എങ്ങനെയാണോ ജീവിതം നമ്മളോട് പറഞ്ഞു തന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഹബീബായ നബി തങ്ങളുടെ പുന്നാര ഭാര്യയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹാ, ആ ആയിഷ ബിബിയുടെ സഹോദരിയാണ് അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹുന്ന മകൾ തന്നെയാണ്. ആ അസ്മാ ബീവി ഒരു ദിവസം ഇതാ നല്ല രസകരമായ ഡ്രസ് ഇട്ട് വന്നു. വെൽവെറ്റ് പോലുള്ള നല്ല ചന്തമുള്ള ഡ്രസ്സാണ്. ഈ ഡ്രസ് കണ്ടപാട് പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു, അസ്മാ ഇനി മേലിൽ ഇത് ഇട്ടുവരാൻ പാടില്ല. ഭാര്യയുടെ സഹോദരിയെ നബി തങ്ങൾ ഉപദേശിച്ചു. ആ പ്രായം ഹദീസിൽ പറയുന്നുണ്ട് അവർക്ക് മെൻസസ് തുടങ്ങിയിട്ടില്ല, മാസക്കുളി തുടങ്ങിയിട്ടില്ല, മാസക്കുളി അസ്മാ ബീവിക്ക് തുടങ്ങിയിട്ടില്ല. അപ്പൊ അത്രയും ചെറിയ കുട്ടിനെ പോലും ഇനി മേലിൽ ഇത് ഇടരുത് എന്ന് പറഞ്ഞത് ആ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ അത് ശീലിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ 10 ഇട്ടണല്ലോ, പിന്നെന്താ 5 ഇടുന്നതിന് പ്രശ്നം കുട്ടി ചോദിക്കും. അതില്ലാതാക്കാൻ ചെറിയ പ്രായത്തിൽ തന്നെ ഉപദേശിക്കണമെന്ന് പരിശുദ്ധ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ലഅനത്തുല്ലാഹി ഇബ്ലീസ് മനുഷ്യകുലത്തിനെതിരെ വാളോങ്ങിയ ഏറ്റവും ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഔറത്ത് കാണിക്കലാണ്.
അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ലാനത്തുല്ലാഹി ഇബ്ലീസിനെ മാറ്റി നിർത്തുക. എന്താ ഖുർആനിന്റെ മെസ്സേജ്? അല്ലാഹുവിനെ മനസ്സിലേക്ക് അടുപ്പിക്കുക, ലാനത്തുല്ലാഹി ഇബ്ലീസിനെ പുറത്താക്കുക. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സെക്കൻഡിൽ 5600 ടൺ ഹൈഡ്രജൻ, സെക്കൻഡിൽ 5640 ടൺ ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ കത്തിച്ചൊലിക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ ആകുന്ന സൂര്യൻ ഒരു ചാണ് മുകളിൽ അങ്ങ് കത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹുവിന്റെ പ്രഖ്യാപനം അങ്ങ് വരികയാ, പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്ത് യാസീനാണ് ഈ ആയത്ത് കേട്ടിട്ട് പല ആളുകളും പല മഹാന്മാരും ബോധം കെട്ട് വീണിട്ടുണ്ടത്രേ. ഇത് ഓതിയിട്ട് നിൽപ്പ് കിട്ടാതെ ആയിട്ടുണ്ട്. നമുക്ക് ഇന്നേവരെ ഒരു കുലുക്കവും സംഭവിച്ചിട്ടുമില്ല. ആയത്തിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാവാം, ആയത്തിന്റെ ഗൗരവം മനസ്സിലാകാത്തത് കൊണ്ടാവാം. തെറ്റു ചെയ്ത ക്രിമിനൽസ് ഒന്ന് മാറി നിൽക്കണം. ക്രിമിനൽസ് നിങ്ങൾ മാറിക്കും. തെറ്റ് ചെയ്യാത്ത ആളുകൾ ഇവിടെ അല്ലാത്തൊരു കൂട്ടം ഇടകലർന്ന് നിൽക്കല്ലേ. തെറ്റ് ചെയ്ത ക്രിമിനൽസ് ഒക്കെ ഒരു ഭാഗത്തേക്ക് മാറുക, അല്ലാത്തവർ ഇങ്ങോട്ട് മാറുക. പടച്ചവന്റെ പ്രഖ്യാപനം അങ്ങ് വരുവത്രേ. അവിടെ നിന്നും വിഷയം ഇത് തന്നെ. അവിടെ നിന്നും വിഷയം എന്താ? ഇബ്ലീസിന്റെ പിന്നാലെ പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതായിരുന്നില്ലേ? എന്തേ പിന്നെ അവന്റെ പിന്നാലെ പോയി? ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നില്ലേ, അലമഹദയിലേക്കും യാ ബനി ആദം അല്ലാത ബുദുശൈത്താൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, നബിമാര് പറഞ്ഞു തന്നതും അല്ലേ? എന്നിട്ടും എന്തേ അവന്റെ പിന്നാലെ പോയി? മാറി നിക്കടോ. തെറ്റ് ചെയ്തവരും തെറ്റ് ചെയ്യാത്തവരും രണ്ട് ഭാഗമായി. ഇപ്പൊ രണ്ടേ രണ്ട് പാർട്ടിയാണ്, അള്ളാന്റെ പാർട്ടി, മറ്റൊന്ന് ഇബ്ലീസിന്റെ പാർട്ടി. ഖുർആനിലൂടെ ഫുർഖാൻ എന്ന ഖുർആന്റെ പേരിന്റെ ഹക്കും ബാത്തിലും വേർതിരിക്കുന്നത് അള്ളാഹുവിന്റെയും ഇബ്ലീസിന്റെയും പാർട്ടി വേർതിരിക്കപ്പെടുന്ന പ്രസ്ഥാനം, അതാണ് പരിശുദ്ധ ഖുർആൻ. അതിനെ ജീവിതത്തിൽ പകർത്താൻ, ഓതാൻ, അതിന്റെ പ്രധാനപ്പെട്ട അധ്യായങ്ങളൊക്കെ മനഃപ്പാഠമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പണ്ടൊക്കെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട സമയമായിട്ട് കണക്കാക്കിയിരുന്നു. അത് പണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇശാ മഗ്രിബിന്റെ സമയം കുട്ടികളെ കൊണ്ടൊക്കെ തസ്ബീഹ് ചൊല്ലിപ്പിച്ച് നല്ല നല്ല ഉമ്മമാരുണ്ടായിരുന്നു. سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله. കടലിലെ നുരയോളം ദോഷങ്ങളുണ്ടെങ്കിലും പടച്ചോൻ പുറത്തു തരും എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ദിക്റാണ് സുബ്ഹാനല്ലാഹ്. ആ ദിക്ർ ചൊല്ലിയാലുള്ള പുണ്യം ഉമ്മമാരത് തിരിച്ചറിഞ്ഞ് മക്കളെ മഗ്രിബിന് പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു. അത് വീട്ടിൽ നിന്ന് ചെല്ലുന്ന ശീലം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നേരം പോക്കിന്, പ്രത്യേകിച്ച് നമ്മളൊക്കെ ഫ്ലാറ്റ് ജീവിതത്തിന്റെ കാലഘട്ടത്തിലാണ്, ടൈം പാസിന് വേണ്ടി ടി വി നന്നായി തുറക്കും. ടി വി തുറക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ നമ്മുടെ ഇബാദത്തുകളൊക്കെ അതുകൊണ്ട് മിസ്സായി പോകും. സത്യമാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഏറ്റവും നല്ല സമയമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവനെ ചിന്തിക്കാൻ, അവനിലൂടെ ജീവിക്കാൻ, അവന് വേണ്ടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനീങ്ങളെ, വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം. അതേമാതിരി തന്നെ ഇശാ മഗ്രിബ് ഒക്കെ കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ നമ്മുടെയൊക്കെ മൗലൂദിന്റെ കിതാബൊക്കെ ഉണ്ടാവില്ലേ നാട്ടിലേ, അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇശാ മഗ്രിബിന്റെ സമയത്ത് ഇങ്ങനെ, ഇപ്പൊ പെൺകുട്ടികൾക്ക് നമുക്കറിയാം ഈ ഈ ഒരുവിധം ഇസ്ലാമിന്റെ പല പേരുകൾ വന്നത് ഉറുദുവിൽ നിന്നാണ്, ഫാരസിയിൽ നിന്നാണ്. ഇപ്പൊ ഷബ് ഷബ് റോസ് ബഡ് റഹീഹേ, ഷബ് എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഇവിടെ പറയുന്നുണ്ടോ എനിക്കറിയില്ല. ഷബീന എന്ന് പറയലുണ്ട് നിങ്ങൾ? ഇല്ല, നമ്മുടെ മലപ്പുറത്തൊക്കെ ചിലപ്പോൾ ഷബീന എന്ന് പറയും. ഏതിനെ? ഈ ഏടിനെ, ഷബീന. ഷബീന എന്ന് പറയാൻ കാരണം എന്താ? ഷബ് ഷബ് എന്ന് പറഞ്ഞാൽ ഉറുദുമേ രാത്രിക്കോ കഹാ ജാതാ ഹേ, ഈ രാത്രി എന്നാണ് ഷബ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മഗരിബ് കഴിഞ്ഞാൽ പിന്നെ രാത്രിയായി. ആ മഗരിബ് കഴിഞ്ഞിട്ട് പിന്നെ പാരായണം ചെയ്യപ്പെടുന്ന ഒരു കിതാബിനെയാണ് മൗലൂദ് കിതാബ് അല്ലെങ്കിൽ ഷബീന എന്നൊക്കെ പറയാം. ആ കിതാബ് പാരായണം ചെയ്യുന്നൊരു സ്വഭാവം നമുക്കുണ്ടായിരുന്നു. അപ്പൊ ആ ഷബീന കിതാബിലൊക്കെ നമ്മളിങ്ങനെ പാരായണം ചെയ്യും. എന്ത്? നഫീസ മാല പാരായണം ചെയ്യും,
അതുപോലെ തന്നെ നല്ല നല്ല വരികൾ അല്ലേ. ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ വില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിഉന്നോ ഫള്ളലുന്നോ ഖദ്ദമും നൂറുല്ലാ മുസിലുൻ മുഹൈമിനുൻ മുബല്ലിഗുൻ സഅദുല്ലാ. ഇതിങ്ങനെ ശീലം ഉള്ള ഒരു വല്യമ്മയുടെ, ഇത് ശീലമുള്ള ഒരു ഉമ്മയുടെ മകൻ റാഹത്തോടു കൂടി ഖുർആൻ പഠിക്കും, അല്ലെങ്കിൽ നഫീസ ബീവിനെ പരിചയപ്പെടും, ആ സമയത്തുള്ള പാരായണങ്ങളും മറ്റുമൊക്കെ ഏറ്റെടുക്കും. ഇന്ന് നമുക്കതില്ലാതെയായി. അതുകൊണ്ട് തന്നെ മഗ്രിബിന് ശേഷം പാരായണം ചെയ്യേണ്ട പരിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട ചില സൂറത്തുകളുണ്ട്, നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മനസ്സിൽ. കാരണം ഇനി നമ്മൾ റമദാനിലേക്ക് കടക്കുകയാണ്. റമദാനിൽ മാത്രമല്ല ഖുർആൻ, ഖുർആൻ എപ്പോഴും. ഇപ്പോൾ ചില ആളുകളൊക്കെ മൊബൈലിൽ ഖുർആൻ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, സ്മാർട്ട് ഫോണുകളിൽ മറ്റുമൊക്കെ മൊബൈലിൽ ഖുർആൻ ഉപയോഗിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഡെസ്ക്ടോപ്പിൽ വരികയാണെങ്കിൽ എപ്പോഴും അത് ഖുർആനിൻ്റെ ഹുക്കുമാണ്. ലാപ്ടോപ്പ്, അതുപോലെ തന്നെ പാംടോപ്പ്, നിങ്ങളുടെ പിന്നെ ടാബ്ലറ്റ്, അതുപോലെ PDA, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്മാർട്ട് ഫോണുകൾ, ഇതിലൊക്കെ ഖുർആനോ അല്ലെങ്കിൽ അള്ളാഹ്, ഇതൊക്കെ ചില ആൾക്കാർ ഡെസ്ക്ടോപ്പിൽ വാൾപേപ്പർ സെറ്റ് ചെയ്യാറുണ്ട്, അള്ളാഹു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാൾപേപ്പർ PNG ഇമേജ് ഒക്കെ ആക്കിയിട്ടായിരുന്നു. അത് തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും അത് സ്ക്രീനിൽ നിന്ന് പോകുന്നില്ല, വാൾപേപ്പറാണ്, അത് ഹറാമാണ്. കാരണം നമ്മൾ പിന്നെ ഒതുമില്ലാതെ അള്ളാഹുവിൻ്റെ പേര് തൊടും, അതേമാതിരി തന്നെ ഒതുമില്ലാതെ ഇതിങ്ങനെ നടക്കുകയാണ്, അതൊരു ഹുർമത്തില്ലാതെ കക്കൂസിലേക്കൊക്കെ പോകും. അപ്പോൾ ഇത് എഴുതി വെച്ച അതേ ഹുക്കുമ തന്നെയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ സോഫ്റ്റ്വെയറായിട്ട് നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രം, അതിനെ പുറത്തേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഡെസ്ക് ടോപ്പിൽ കൊണ്ടുവന്നാൽ മാത്രം അത് ഖുർആനിൻ്റെ ഹുക്കുമിലാണ്. അല്ലെങ്കിൽ അത് ഖുർആനായിട്ട് പരിഗണിക്കൂല. ഇതിനുള്ളിലേക്ക് പോയാൽ പ്രശ്നമല്ല, എക്സിറ്റ് അടിച്ച് ഉള്ളോട്ട് പോയാൽ പ്രശ്നമല്ല, തുറന്നിട്ട് ഡെസ്ക് ടോപ്പിൽ ഇങ്ങനെ വരികയാണെങ്കിൽ പക്ക ഖുർആനിൻ്റെ ഹുക്കുമാണ്. തുടരണമെങ്കിൽ ഒളു വേണം, മൊബൈൽ തുടരണമെങ്കിൽ പിന്നെ ഒളു വേണം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അത് ഏതുപോലെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു ഹാഫിള് അയാളെ മനസ്സിൽ, ഇപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഖുർആൻ ഉണ്ട്, ഹാഫിളിനെ തന്നെ ഉദാഹരണം എടുക്കണ്ട, എന്നാൽ ഖുർആൻ മൊത്തം എന്ന് പറയാൻ വേണ്ടി ഹാഫിളിന് ഉദാഹരണം എടുക്കുകയാണ്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഫാത്തിഹ ഉണ്ട്, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഖുൽഹു അല്ലാഹു ഉണ്ട്, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഖുല്ലാൽ കാഫറുണ്ട്. ആ സൂറത്ത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് കക്കൂസിൽ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ഹാഫിളിൽ കക്കൂസ് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കക്കൂസിൽ ഇരുന്നുകൊണ്ട് ഫാത്തിഹ ഓതാൻ പാടില്ല, കക്കൂസിൽ ഇരുന്നുകൊണ്ട് ഓതാൻ പാടില്ല. അതേമാതിരി ഇതിൻ്റെ മെമ്മറിയിൽ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഡെസ്ക് ടോപ്പിൽ കൊണ്ടുവരുന്നാൽ പ്രശ്നമാണ്, ഹറമാന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ ഒതുവാണ്, കൃത്യമായിട്ട് ഒതോടുകൂടി തൊട്ട് അത് പിന്നെ എക്സിറ്റ് അടിച്ച് പുറത്ത് കളയണം, വാൾപേപ്പറായി സെറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ റിംഗ് ബാക്ക് ട്യൂണുകളായിട്ടും ഇന്ന് ഖുർആൻ വെക്കുന്ന ആളുകളുണ്ട്, നല്ലതാന്ന് വിചാരിക്കും, റമദാനിന് തെറ്റാണ്. കാരണം അതൊക്കെ വളരെ ഹുർമത്തില്ലാതെ നമ്മൾ ഉപയോഗിക്കും. അതേമാതിരി അതിൻ്റെ വാക്കുകളുടെ അർത്ഥങ്ങൾ തെറ്റിപ്പോകുന്ന രീതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്യും. അതായത് ഇല്ലല്ലദീൻ, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദർ ഇസ് നോട്ട് ദാറ്റ് ബിഗ് ബട്ട് അല്ലാഹ്, ഒരിക്കലും ദൈവമായി അള്ളാഹു അല്ലാതെ ആരുമില്ല. ലാ ഇലാഹ എന്ന് പറഞ്ഞപ്പോൾ ഫോൺ കണ്ട് എടുത്താൽ എന്താ സംഭവിക്കുക? ഏ ദൈവമില്ല, ആലോ അസ്സലാമു അലൈക്കും അല്ലേ. അപ്പോൾ ഇല്ലല്ലാന്ന് പറയുന്നതിന് മുമ്പാണ് അവൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് ഹറാമാണ് എന്നാണ് പുതിയ ആലിമീങ്ങളുടെ ഫത്വ. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ പരിശുദ്ധ ഖുർആനോട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. മഗ്രിബിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഹബീബായ നബി തങ്ങളെ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, തബാറക. തബാറക സൂറത്ത് ഖുർആനിൽ 30 ആയത്തുകളുള്ള സൂറത്താണ്. ഈ സൂറത്ത് നിങ്ങൾ മനഃപ്പാഠമാക്കണം, എന്റെ ഉമ്മത്ത് മനഃപ്പാഠമാക്കണം, ബൈ ഹാർട്ടാക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പരിശുദ്ധ ത്വഹാ റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മളത് പഠിക്കുകയും മക്കളെ മനഃപ്പാഠമാക്കിപ്പിക്കുകയും ചെയ്യണം. തബാറക സൂറത്ത് അത് ഓതിയാൽ നാളെ ഖബറിലുള്ള അദാബുകളിൽ നിന്ന് രക്ഷയാണ്. മാത്രമല്ല, നമ്മുടെ ചോദ്യങ്ങളിൽ നിന്ന് നാളെ മഹശറിലെ ചോദ്യങ്ങൾക്ക് എളുപ്പമായി കിട്ടും, മരണം എളുപ്പമായി കിട്ടും. തബാറക സൂറത്തിന് വളരെ വലിയ മറ്റൊരു മഹത്വം കൂടിയുണ്ട്. നരകത്തിലേക്ക് പോകാൻ നിൽക്കുന്ന ആളാണെങ്കിൽ അയാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് തർക്കിച്ച് 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 സ്വർഗത്തിലേക്ക് തബാറക കൊണ്ടുവരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തബാറക പതിവാക്കണം, മക്കളെ പതിവാക്കിപ്പിക്കണം. ഒന്ന്. രണ്ട്, സൂറത്തുൽ ഹഷർ എന്ന് പറയുന്ന ഒരു ഖുർആനിലെ ഒരു സൂറത്തുണ്ട്, അൽ ഹഷർ. ഈ ഹഷറിന്റെ ഒടുവിലത്തെ 4 ആയത്ത് മഗ്രിബിന് ശേഷം ഓതുക, സുബിഹയ്ക്ക് ശേഷം ഓതുക. എന്നാൽ സൂറത്തുൽ ഹഷറിന്റെ അവസാനത്തെ 4 ആയത്ത് ലൗഹൻ സൽനാ ഹദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഹാശിയം മുതസദ്ദിഅ മിൻ ഖശ്യത്തില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആയത്തുണ്ട്, 4 ആയത്തേ ഉള്ളൂ. അത് കാണാതെ പഠിക്കുക, എല്ലാ മഗ്രിബിന് ശേഷം ഓതുക. എന്നാൽ മഗ്രിബിന് ആരെങ്കിലും അത് ഓതിയാൽ 70,000 മലായികത്തെയും അള്ളാഹുവേ ഇയാൾക്ക് വേണ്ടി പുറത്തു കൊടുക്കണേ എന്ന് സുബിഹി വരെ പറയും. 70,000 മലായികത്തെയും അള്ളാഹുവേ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് സുബിഹി വരെ പറയും. സുബിഹിക്ക് ശേഷം ഓതിയാൽ
അന്നത്തെ മഗ്രിബ് വരെ 70,000 മലക്കുകൾ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. 70,000 മലക്കുകൾ ദുആ ചെയ്യും, അത് നഷ്ടപ്പെടുത്തി കളയരുത്. അൽ ഹസർ സൂറത്തിന്റെ ഒടുവിലത്തെ 4 ആയത്ത് മനസ്സിലായില്ലേ? അതേമാതിരി അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബ നബി തങ്ങളോട് പതിവാക്കാൻ പറഞ്ഞ മറ്റൊരു സൂറത്താണ് ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ, ബിസിനസ്സിൽ ഖൈർ ബർക്കത്തൊക്കെ ഉണ്ടാകാൻ വാഖിയ സൂറത്ത് എല്ലാ മഗ്രിബിന് ശേഷം ഓതുക. എല്ലാ മഗ്രിബിന് ശേഷം വാഖിയ സൂറത്ത് ഓതുക. ആയത്തുൽ കുർസിയും ആമന റസൂലും കുട്ടികളെ കൊണ്ട് മനഃപ്പാഠമാക്കിപ്പിക്കുക വളരെ പ്രധാനമാണ്. ആയത്തുൽ കുർസിയും ആമന റസൂലും, അതുപോലെ സൂറത്ത് യാസീൻ നിർബന്ധമായി മക്കളെ പഠിപ്പിക്കുക. എല്ലാ ആഴ്ച എല്ലാ ദിവസവും ഓതാൻ കഴിയുന്നവർ അത് ഓതുക. ആഴ്ചയിൽ ഓതാൻ കഴിയുന്നവർ എന്തായാലും അത് ഓതുക. അൽകഫ് സൂറത്ത് വെള്ളിയാഴ്ച എന്തായാലും ഓതുക. കാരണം അള്ളാഹുവിന്റെ പ്രകാശം രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിൽ ഇവന് കിട്ടുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഒരുപാട് ആയത്തുകൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അൻആമിൽ ആദ്യത്തെ 3 ആയത്തുകൾ ഓതി തുടങ്ങുക. അൽഹംദുലില്ലാഹി അല്ലദീ ഖലഖ അസ്സമാവാതി വൽ അർദ വജഅല ളുമാതി വൻ നൂർ ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون. ഈ ആയത്തുകൾ 3 ആയത്തേയുള്ളൂ അൻആം സൂറത്തിലാണ്. എന്ന് രാവിലെ ഖുർആൻ ഓതുമ്പോൾ അത് ഓതിയിട്ട് ബാക്കിയുള്ളത് ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില സൂറത്തുകൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇൻഷാല്ലാ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. പിന്നെ അഷറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനിയൊക്കെ ജീവിതത്തിൽ ഓരോ പതിവാക്കേണ്ട കാര്യങ്ങൾ പതിവാക്കേണ്ട സമയം അതിക്രമിച്ചു. ഷാബാനാണ്, കാരണം റജബിൽ തുടങ്ങേണ്ടിയിരുന്നു. ഷാബാൻ ഇവിടെ കയ്യാറായി. 15 മറ്റന്നാളാണ് ഇൻഷാല്ലാ. അപ്പം 15 ചെയ്യേണ്ട ഒരു ഇബാദത്തും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താൻ തോഫീക്ക് തരട്ടെ. വളരെ പ്രധാനമാണ് ഇന്നത്തെ ദിവസം. നമുക്ക് അമൂല്യമാണ്, മൂല്യങ്ങളിലെ മൂല്യമാണ്. കാരണം ഇത് ഭയങ്കര, ഇത് കിട്ടാതെ പോയാൽ ഗംഭീരമായ നഷ്ടമായിരിക്കും. കാരണം മറ്റന്നാളത്തെ വിഷയം നമ്മൾ അത്രയും ഗൗരവപ്പെട്ടതാണ്. അതായത് ഈ ഷാബാൻ മാസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒന്ന്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളുടെ പേരിൽ അള്ളാഹു നമ്മളോട് സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിച്ച മാസമാണ് ഈ മാസം. സ്വലാത്ത് ചൊല്ലണം എന്ന കൽപ്പന ഇറങ്ങിയ മാസമാണ് ഈ മാസം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്ന നബിയ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ആയത്ത് ഇറങ്ങി നമ്മൾ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്തിന്റെ മഹത്വങ്ങൾക്ക് പിന്നെ പറയാൻ അറിയാലോ, ഇൻഷാല്ലാ പറയാനുള്ള സമയമല്ല. ആ സ്വലാത്ത് ചൊല്ലിയാൽ രക്ഷപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാ, എല്ലാ നിലക്കും രക്ഷ ഉണ്ടാവും. ആ സ്വലാത്ത് നബിന്റെ മേൽ ചെല്ലണം എന്നുള്ള കൽപ്പന പടച്ചോൻ ഇറക്കണത് ഷാബാൻ മാസത്തിലാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് റജബുൻ ഷഹ്റുല്ലാ വ ഷഅബാനു ഷഹ്രി വ റമളാനു ഷഹ്റു ഉമ്മത്തി. റജബ് പടച്ചോന്റെ മാസമാണ്, ഷാബാൻ എന്റെ മാസമാണ്, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? ഷാബാൻ ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലണം എന്ന് അല്ലാഹ് കൽപ്പന ഇറക്കിയ മാസമാണ്. നമ്പർ 1, 2, തഹവീലുൽ കഅബ. ഖിബ്ല ആദ്യം എവിടേക്കായിരുന്നു 16 മാസക്കാലം? ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലെ പള്ളി. ആ ഫലസ്തീനിലെ പള്ളിയിലേക്ക് 16 മാസം ഹബീബായ നബി തങ്ങൾ തിരിഞ്ഞു നിസ്കരിക്കുകയുണ്ടായി. റസൂലുള്ളാഹിക്കാണെങ്കിൽ അഫ്ലാദക ബിദീ, എന്റെ കരളെ, എന്റെ കരളിന്റെ കഷ്ണമേ എന്ന് മക്കയെ വിളിച്ച പരിശുദ്ധ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളുടെ മനസ്സ് എപ്പോഴും വെമ്പൽ കൊള്ളുന്നു. എന്റെ നാട്ടിലെ, എന്നെ പ്രസവിക്കപ്പെട്ട നാട്ടിലുള്ള പരിശുദ്ധ മസ്ജിദുൽ ഹറം, ആ മസ്ജിദുൽ ഹറമിന്റെ ഉള്ളിലുള്ള കഅബ, അത് ഖിബ്ലയായി കിട്ടണേ എന്ന് മനസ്സിൽ വല്ലാത്ത പൂതി, ആഗ്രഹം. ഈ ആഗ്രഹത്തിന് സഫലീകരണം ഉണ്ടായത് ഷാബാൻ മാസത്തിലാണ്. ഷാബാന്റെ രണ്ടാമത്തെ മഹത്വമാണ് ഞാൻ പറഞ്ഞത്, തഹ്വീലുൽ കഅബ. ഖിബ്ല ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും മസ്ജിദുൽ ഹറമിലേക്ക് മാറിയത് ഷാബാൻ മാസത്തിലാണ്. ഷാബാൻ വളരെ പുണ്യമാണ്. അതായത് റസൂലുള്ള ഇങ്ങനെ തിരിഞ്ഞു നിസ്കരിച്ചുകൊണ്ടിരിക്കുക, ബൈത്തുൽ മുഖദ്ദസ് നേരെ ഓപ്പോസിറ്റാണ് കഅബയിൽ നിന്ന്. കഅബ ഇങ്ങോട്ടാണെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് മുന്നോട്ടാണ്. ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മു ബിഷർ എന്ന് പറയുന്ന സഹാബി പെണ്ണിനെ സന്ദർശിക്കാൻ വേണ്ടി പോയതായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ബനു സലമ ഗോത്രക്കാരിയായ പെണ്ണായിരുന്നു. അങ്ങനെ അവരൊക്കെ സന്ദർശിച്ച അസ്രനസ്കാരത്തിന് വേണ്ടി റസൂലുള്ള പള്ളിയിലേക്ക് വന്ന് ബനു സലമ ഗോത്രക്കാരുടെ പള്ളിയാണ് ഇന്ന് മദീനയിലെ മസ്ജിദുൽ ഖിബ്ലത്തൈനി. ഈ സംഭവം നടക്കാൻ സാക്ഷ്യം വഹിച്ച പള്ളി മസ്ജിദുൽ ഖിബ്ലത്തൈൻ. അള്ളാഹു നമ്മളത് കാണാൻ തോഫീക്ക് തരട്ടെ. ആ പള്ളിയിൽ ഹബീബ നബി തങ്ങൾ വന്ന് നിസ്കരിക്കുകയാണ്. ഇങ്ങനെ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോൾ ഹബീബ നബി തങ്ങൾക്ക്
രണ്ടാമത്തെ റക്കഅത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്കഅത്തിലേക്ക് പൊന്തിയപ്പോ ഫനസല ലമീനു മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നുകൊണ്ട് ആയത്ത് ഇറക്കി ഖദനറാ തഖല്ലുബ വജ്ഹിക ബിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ ഫവല്ലി വജ്ഹക ശത്വറൽ മസ്ജിദിൽ ഹറാം പരിശുദ്ധ നബിയേ നിങ്ങളുടെ മനസ്സ് വല്ലാതെ മക്കയുടെ കഅബയിലേക്ക് തിരിയാൻ വെമ്പൽ കൊള്ളുന്നതായിട്ട് നമുക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്തേക്ക് തിരിഞ്ഞോളൂ നബിയേ തിരിഞ്ഞോണ്ടിരിക്കേണ്ടത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബിക്ക് ഇത് കിട്ടേണ്ട താമസം ഒറ്റപ്പോക്ക് ഒറ്റസ്കാരത്തിൽ രണ്ട് ഖിബ്ല അതുകൊണ്ടാണ് ആ പള്ളിക്ക് മസ്ജിദുൽ ഖിബ്ലത്തെ മദീനയിലാണ് ആ പള്ളി അള്ളാഹു നമ്മൾ അങ്ങോട്ട് എത്തിക്കുമാറാവട്ടെ ഈ സംഭവം നടന്നതും ഷാബാനിലാണ് ഷാബാനിൻ്റെ അടുത്ത പ്രത്യേകത പരിശുദ്ധമായ ഷാബാനിന്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് അർറഫ്ഉ സനവി അല്ലാഹുവിന്റെ അടുക്കലേക്ക് വർഷത്തിൽ നമ്മൾ ചെയ്ത അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണത്ര ഈ മാസം വാർഷികമായി ഇവിടെ ബിസിനസ്സുകാരാണ് നമ്മൾ ഡെയിലി നമ്മുടെ എക്സ്പെൻഡിച്ചർ കണക്കാക്കും ഇൻകം കണക്കാക്കും അല്ലേ വരവ് ചെലവൊക്കെ കണക്കാക്കും ആഴ്ചയിൽ വീക്ക്ലി അത് കഴിഞ്ഞാൽ പിന്നെ മന്ത്ലി അത് കഴിഞ്ഞാൽ ആനുവൽ ടാലി റിപ്പോർട്ടൊക്കെ നമ്മൾ കണക്കാക്കും അല്ലേ ആ ഒരു ആനുവൽ വരവ് ചെലവ് കണക്കാക്കണ എന്തിനാണ് നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടായി എത്ര ലാഭം ഉണ്ടായി എത്ര നഷ്ടം ഉണ്ടായി ഇതൊക്കെ നമ്മൾക്ക് പ്രോഫിറ്റ് ലോസൊക്കെ നമ്മൾ കണക്കാക്കും ഈ കണക്കാക്കുന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾ ചെയ്തു കൂട്ടിയ മുഴുവൻ അമലുകളും വർഷത്തിൽ അവനിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് പരിശുദ്ധം അർറഫ് സനവി എന്നാണ് ഞാൻ അതിന് പേര് പറയപ്പെടുന്നത് അതേമാതിരി തന്നെ ഈ വേൾഡ് സ്റ്റാറ്റിക്സ് യൂണിവേഴ്സിന്റെ മൊത്തം സ്റ്റാറ്റിക്സ് അടുത്ത കൊല്ലം എത്ര ഗാലൻ മഴ വേണം എത്ര കാറ്റ് വേണം എത്ര ഇടി വേണം എത്ര ഗോതമ്പ് വേണം എത്ര അരി വേണം എത്ര മണ്ണെണ്ണ വേണം എത്ര പെട്രോൾ വേണം എത്ര ഡീസൽ വേണം എത്ര വെള്ളം എല്ലാം പടച്ചോൻ സ്റ്റാറ്റിക്സ് സ്ഥിതി വിവര കണക്ക് തയ്യാറാക്കുന്നതും പരിശുദ്ധ ഷാബാൻ 15-ന്റെ അന്നാണ് പരിശുദ്ധ ഷാബാൻ 15-ന്റെ അന്നാണ് എന്റെ പ്രിയപ്പെട്ടവൻ ഷാബാൻ 15-ന് ഭയങ്കര പ്രത്യേകതയാണ് ഈ വരുന്ന മറ്റന്നാൾ രാത്രി തിങ്കൾ അസ്തമിച്ച ഇതേമാതിരിയുള്ള രാത്രി തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് നാളെ ചൊവ്വ ഇന്ന് തിങ്കൾ കഴിഞ്ഞാലുള്ള രാത്രി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം അതിന് മഹത്വം പറയാം ഭയങ്കര പുണ്യം ആ രാത്രിക്ക് ഒരുപാട് പേരുണ്ട് 10 പേരുകൾ പറയുന്നുണ്ട് ലൈലത്തുൽ ബറാഅ ലൈലത്തുൽ മുബാറക ലൈലത്തുർ റഹ്മ ലൈലത്തുസ് സക്ക് ഇതാണ് പ്രധാനപ്പെട്ട 4 പേര് ഈ പ്രധാനപ്പെട്ട 4 പേരുകൾക്ക് വിശദീകരണങ്ങൾ ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാണ് മുബാറക്കത്ത് എന്ന് പറഞ്ഞ ബറക്കത്താക്കപ്പെട്ടത് വർദ്ധിക്കും അള്ളാഹു കാരുണ്യം കൊണ്ട് വർദ്ധിക്കുന്ന ഒരുപാട് ആളുകൾ നരകത്തുനിന്ന് നന്നായിട്ട് മോചനം നൽകുകയും സ്വർഗത്തിൽ നന്നായിട്ട് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണ് മറ്റന്നാൾ രാത്രി അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ സ്വർഗപ്രവേശനം കിട്ടി നരകമോചനം കിട്ടുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ പിന്നെ ആരൊക്കെ ഈ കൊല്ലം ഹജ്ജിന് പോകും അള്ളാഹു തീരുമാനിക്കുന്നത് എന്നാണ് മറ്റന്നാളാണ് അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും പരിശുദ്ധ ഖുർആനിൽ ഈ വിഷയകമായിട്ട് പറഞ്ഞ സൂറത്ത് ദുഹാനാണ് ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻസിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം അംറം മിൻ ഇൻദിനാ ഇത് ദുഹാന്റെ ആദ്യത്തെ 4 ആയത്തുകളാണ് ഈ ആയത്തുകളിൽ പറയുന്ന വിഷയം മഹാന്മാർ മിക്കവാറും പറയുന്നത് ഇത് ഷാബാൻ 15-നെ പറ്റിയാണ് ഈ ലലിത് മുബാറക്ക പറഞ്ഞത് അപ്പൊ ആ ലലിത്തുൽ ബാർക്കിൽ ഖുർആൻ ഇറങ്ങി എന്നാണ് പറയുന്നത് അപ്പൊ ലലിത്തുൽ ഖദറിൽ എന്താണ് ലലിത്തുൽ ഖദറിലും ലലിത്തുൽ മുബാറക്ക എന്ന് പറയുന്ന ഈ ഷാബാൻ രാത്രിയിലും സംഭവിക്കുന്നത് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം അത് സമയം വേണ്ട നമുക്ക് 2 മിനിറ്റ് മതി അതായത് ലലിത്തുൽ നിസ്ഫ് ഷാബാനാണ് മറ്റന്നാൾ ഷാബാൻ 15 ഈ ഷാബാൻ 15 ലലിത്തുൽ ഖദർ എന്ന് പറയുന്ന 27-ാം രാവിന്റെ റമദാന്റെ 27-ാം വലിയ ബന്ധാണ് എന്താ ബന്ധം മറ്റന്നാൾ രാത്രി പടച്ച തമ്പുരാൻ ഈ ലോകത്തിന്റെ മൊത്തം സ്റ്റാറ്റിക്സ് കണക്കാക്കും എല്ലാ സ്ഥിതി വിവര കണക്കും എടുക്കും എടുത്തിട്ട് അത് റെക്കോർഡാക്കിയിട്ട് വെക്കും ഈ വെച്ച റെക്കോർഡ് അതാത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മേധാവിയെ ഏൽപ്പിക്കുന്നത് 27-ാം രാവിലെ റമദാൻ കൺഫ്യൂഷൻ തീർന്നില്ലേ അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അടുത്ത കൊല്ലം എത്ര മഴ വേണം അടുത്ത കൊല്ലം എത്ര ഇടി വേണം അടുത്ത കൊല്ലം എത്ര മിന്നൽ വേണം ഇതൊക്കെ അടുത്ത കൊല്ലം എത്ര കാറ്റും മഴയും ഇടിയൊക്കെ വേണം ഇത് തീരുമാനിച്ചിട്ട് പടച്ചോൻ മറ്റന്നാൾ രാത്രി തീരുമാനിക്കും അടുത്ത കൊല്ലത്തെ 2014 സ്റ്റാറ്റിക്സ് മറ്റന്നാൾ രാത്രി പടച്ചോൻ തീരുമാനിക്കും തീരുമാനിച്ചിട്ട് ആ തീരുമാനിച്ചുറച്ച കാര്യം ആ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന മീകായിൽ എന്ന് പറയുന്ന മലക്കിന്റെ കൈവശം ഏൽപ്പിച്ചു കൊടുത്ത്
അള്ളാഹു കൊടുക്കുന്ന രാത്രിയാണ് 27-ാം രാത്രി ലൈലത്തുൽ ഖദ്ർ. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അതാണ് ഷാബാൻ 15 കണക്കാക്കുന്ന രാത്രി എന്ന് ഷാബാൻ 15 പറഞ്ഞത്. ബറാത്തിന്റെ രാത്രിക്ക് കണക്കാക്കുന്ന രാത്രി എന്ന് പറയുമ്പോൾ തന്നെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയും കണക്കാക്കുന്ന രാത്രിയാണല്ലോ എന്ന കൺഫ്യൂഷൻ തീർക്കാൻ മഹാന്മാർ ജമൽ തഫ്സീറിൽ, റോഹുൽ ബയാൻ തഫ്സീറിലൊക്കെ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്റെ വാക്കുകൊണ്ട് പറയില്ല, തഫ്സീർ സാക്ഷ്യം വെച്ചുകൊണ്ട് പറയാം. അപ്പൊ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ്. ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ദിക്റും തസ്ബീഹും എല്ലാ കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സ്വലാത്ത് ചെല്ലാം, ഖിയാമുല്ലൈലി നിസ്കാരം വന്ന് ഹയാത്താക്കാം. ഇൻഷാല്ലാ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സഹിച്ചിട്ട്, കാരണം വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്നതല്ലേ, വളരെ പുണ്യമാണ്. പക്ഷേ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധനായ നബിയുന ത്വഹ റസൂലുള്ള പറയാണ്, ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ഉമ്മത്ത് മുഹമ്മദിന് മൊത്തം പുറത്തു കൊടുക്കും അത്രേ, രണ്ടാൾക്കാർക്ക് ഒഴികെ. മൂന്നാൾക്കാരെന്ന് വേറെ ഹദീസിലുണ്ട്. അതിലൊന്ന്, മനസ്സിൽ വിദ്വേഷമുള്ളവൻ അവൻ അള്ളാഹു പൊറുക്കൂല. അതുകൊണ്ട് ഇപ്പൊ തന്നെ മനസ്സ് കംപ്ലീറ്റ് ക്ലിയർ ആക്കണം, ഫുൾ ക്ലിയർ ആക്കണം, ഫുൾ ക്ലിയർ ആക്കണം. ആരോടും വിദ്വേഷം വേണ്ട, ആരോടും വെറുപ്പ് വേണ്ട. ബിസിനസ് പാർട്ട്ണർമാരോടോ അല്ലെങ്കിൽ തൊഴിലാളിക്ക് മുതലാളിയോടോ ആരോടും വേണ്ട, മക്കളോടോ ഭാര്യയോടോ കുട്ടികളോടോ ആരോടും വേണ്ട. മനസ്സ് സംശുദ്ധമാകണം. അതാണ് ഈ ലൈലത്തുൽ ബറാത്തിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം, മനസ്സ് ശുദ്ധിയാക്കുക. ആരോട് കിബിറ് വേണ്ട, അസൂയ വേണ്ട, ആരോട് വെറുപ്പ് വേണ്ട, ഒന്നും വേണ്ട. മനസ്സ് ശുദ്ധാക്കുക. ശുദ്ധി അല്ലെങ്കിൽ അള്ളാഹു പുറത്തു തരൂല, അവന് പുറക്കൂല, മുശരിക്കനും പടച്ചോൻ പുറത്തു കൊടുക്കൂല. മുദമ്മിനു ഹംരി, സ്ഥിരം കള്ളുകുടിയൻ പുറത്തു കൊടുക്കൂല. സ്ഥിരം വ്യഭിചാരി അള്ളാഹു പുറത്തു കൊടുക്കൂല. വേറെ ഒരുത്തനും കൂടി പരിചയപ്പെടുത്തി അഷ്റഫുൽഖൽക്ക്, ആപ്പുൽ വാലിദൈൻ, ഉമ്മനും ബാപ്പനെയും വെറുപ്പിക്കുന്നവൻ, അവനും പടച്ചവും പൊറുക്കൂല ഈ രാത്രി. അപ്പൊ മറ്റന്നാൾ രാത്രി പടച്ചവും പൊറുക്കാൻ വേണ്ടി ആകാശത്തേക്ക്, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നാണ്. അപ്പൊ ഞാൻ ഈ പറയപ്പെട്ട രാത്രി വളരെ പ്രധാനമാണ്. ഒന്ന്, ഖുർആൻ ഇറങ്ങി എന്നാണ് പിന്നെ പറയുന്നത്. അപ്പൊ ഖുർആൻ ഇറങ്ങിയത് ബറാത്ത് രാവിലെ അല്ലല്ലോ, ലൈലത്തുൽ ഖദറിലല്ലേ. അത് നേരത്തെ പറഞ്ഞ മാതിരി ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഖുർആനിനെ ഒറ്റയടിക്ക് എവിടേക്ക് ഇറക്കി? ഒന്നാം ആകാശത്തേക്ക് ഇറക്കി ബറാത്തിന്റെ രാത്രി. ആ ഒന്നാം ആകാശത്തിൽ നിന്ന് ജബലുന്നൂർ പർവ്വതത്തിലെ ഹിറ ഗുഹയിലേക്ക് റമളാൻ 27-ന്റെ ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഇറക്കി. ഖുർആൻ ഇറക്കി എന്ന് പറഞ്ഞാൽ ബറാത്തിന്റെ രാത്രി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ബറാത്തിന്റെ രാത്രി, അവിടുന്ന് ഇങ്ങോട്ട് ജബലുന്നൂർ പർവ്വതത്തിലെ ഹിറ ഗുഹയിലേക്ക് ബഹുമാനപ്പെട്ട ഹബീബ് അനുബിതങ്ങൾക്ക് ജിബ്രീലിന്റെ സാന്നിധ്യത്തിൽ റമളാൻ 27-ന് ലൈലത്തുൽ ഖദറിന് ഖുർആൻ ഇറക്കി. ഇതാണ് ഈ വ്യാഖ്യാനങ്ങളുടെ വ്യത്യാസം എന്ന് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം, അന്നത്തെ ദിവസം നമ്മൾ ഒഴിവുണ്ടാവില്ല, ഡ്യൂട്ടി തിരക്കൊക്കെ ഉണ്ടാകും, എന്നാൽ തന്നെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുക കഴിയുമെങ്കിൽ. വളരെ പുണ്യമായി സലഫു സാലിഹീങ്ങൾ ചെയ്തു വന്ന അമലുണ്ട്. എന്താണതെന്ന്? ഇത്തിഹാഫു സാദത്തുൽ മുത്തഖീൻ എന്ന് പറയുന്ന കിതാബിൽ അതിൻ്റെ രേഖയും ഉണ്ട്. എന്താ വിഷയം? മൂന്ന് യാസീനുകൾ ഒപ്പതണം. നമ്മുടെ ആയുസ് പടച്ചവും കണക്കാക്കും, അടുത്ത കൊല്ലം നമ്മൾ ജീവിക്കുമോ ഇല്ലയോ. നമ്മുടെ ഒരു റിസ്ക് പടച്ചവും കണക്കാക്കും, ഭക്ഷണം, അടുത്ത കൊല്ലം നമുക്ക് എത്ര ഭക്ഷണം കിട്ടും, എത്ര ആൾക്ക് കിട്ടും, ഇതൊക്കെ പടച്ചവും കണക്കാക്കും. അപ്പോൾ ആ രീതിക്ക് വേണ്ടി മൂന്ന് യാസീൻ ഓതുന്ന ഒരു സ്വഭാവം നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നു. അത് നമ്മളും ചെയ്യാം എന്ന് മറ്റന്നാൾ തിങ്കളാഴ്ച മഗ്രിബിന് ശേഷം, തിങ്കളാഴ്ച മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സമയം തെറ്റരുത്, 1 മണിക്കൂർ 10 മിനിറ്റ് കിട്ടുള്ളൂ, അതിനിടയിൽ 3 യാസീൻ ഓതണം. ഒരു ദുഹാൻ സൂറത്തും ഓതാൻ ശ്രമിക്കണം, അള്ളാഹു തൗഫീക് തരട്ടെ. ആ 3 യാസീൻ ഓതുമ്പോൾ അതിൻ്റെ ഇടയിൽ വർത്താനം ഉണ്ടാകരുത്. ഒന്നാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് അള്ളാഹുവേ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രച്ചോനെ നിന്റെ മാർഗത്തിലായി, നിന്റെ രിലയിലും പൊരുത്തത്തിലുമായി ആയുസ്സിനെ നീ നീട്ടിത്തരണേ അള്ളാ എന്ന് നീയത്ത് കരുതിയിട്ട് ഓതുക. രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ പടച്ചവനെ, എന്നെ സ്നേഹിക്കുന്ന കൂട്ടുകുടുംബങ്ങൾ, ഭാര്യ, കുട്ടികൾ, മക്കളിൻ്റെ അമ്മ, അപ്പ, എല്ലാവർക്കും പടച്ചവനെ റിസ്ക്കിനെ വിശാലമാക്കി തരണേ അള്ളാഹുവേ, ഭക്ഷണം വിശാലമാക്കി തരണേ അള്ളാഹുവേ, ഇത് മനസ്സിൽ കരുതി യാസീൻ ഓതുക, രണ്ടാമത്തെ യാസീൻ. മൂന്നാമത്തെ യാസീൻ ഓതുമ്പോൾ എനിക്കും എൻ്റെ കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളിന്ന് മരിച്ചുപോയ എല്ലാ ആളുകൾക്കും പടച്ചവനെ, അവരെല്ലാവരെയും നീ നാളെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ് എന്ന് പ്രത്യേകം മനസ്സിൽ നിയത്താക്കിയിട്ട് 3 യാസീൻ ഓതുക. ശേഷം ദുഹാൻ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യുക. ഇതാണ് തിങ്കളാഴ്ച രാത്രി മഗ്രിബ് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളത്. പിറ്റേന്ന് ചൊവ്വാഴ്ച പകൽ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുക. കാരണം അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന രാത്രിയാണ്. ഹബീബ നബിതങ്ങൾ പറഞ്ഞു, അഹിബ്ബു അൻ യുർഫഅ അമലി വഅന സാഹിമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അഷറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നമ്മെയും അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഞാൻ അവസാനിപ്പിക്കുക. ഹബീബ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ആയിഷ ബീവിന്റെ കൂടെ കിടന്നുറങ്ങുമ്പോൾ ആയിഷ ബീവി വല്ലാതെ വിഷമിച്ചു പോയി.
ഐഷാബീവി പെട്ടെന്ന് അർദ്ധരാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നപ്പോൾ പ്രിയതമനെ തപ്പി നോക്കുമ്പോൾ വിരിപ്പിൽ കാണാനില്ല. ആകപ്പാട് ബേജാറിലായി. വെപ്രാളത്തിലായ ഐഷാബീവി റളിയല്ലാഹു തആല അൻഹ, ഐഷാബീവി അവിടെ നിന്ന് നേരെ താഴോട്ടിറങ്ങി. താഴോട്ട് കട്ടിലിൽ നിന്നും ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും എന്റെ പ്രിയതമൻ വേറെ ഏതെങ്കിലും ഭാര്യമാരുടെ അടുക്കിലേക്ക് പോയോ എന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യ വല്ലാതെ മനസ്സിൽ ശങ്കിച്ചു പോവുകയാണ്. എന്നാലും എന്നാലും ഐഷാ ബീവി അതുകൊണ്ടൊന്നും നിന്നില്ല. ഐഷാ ബീവിയുടെ മനസ്സ് പിന്നെയും പോയി, എന്റെ പ്രിയതമൻ അവിടെ അങ്ങ് മറവിട്ട് കിടക്കുന്ന ജന്നത്തുൽ ബഖിയാണ് എന്ന് പറയപ്പെടുന്ന പതിനായിരക്കണക്കിന് സഹാബത്ത് ഇന്ന് മറവിട്ട് കിടക്കുന്ന ആ ജന്നത്തുൽ ബഖിഉൽ ഖർഖദ് എന്നറിയപ്പെടുന്ന ആ സ്ഥലം, അവിടെ കബറടക്കം ചെയ്യപ്പെട്ട കബറാളികൾക്ക് വേണ്ടി, മുഅ്മിനീങ്ങളായ സഹോദരന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ അർദ്ധരാത്രി ഒറ്റയ്ക്ക് നടന്ന് 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 പോവുകയാണ്. ആരും തന്നെ കാണുന്നില്ല, ആരുടെയും സഹായമില്ലാതെ ജന്നത്തുൽ ബഖിയിലേക്ക് അർദ്ധരാത്രി നടന്നുപോയി. പരിശുദ്ധ ബീവി ആയിഷാ റളിയല്ലാഹു തആല അൻഹ, ആയിഷാ ബീവി അവിടെ എത്തി നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന രംഗം എന്താ എന്നറിയോ? ലോകത്തിന്റെ നായകർ പൊട്ടി 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 കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. അല്ലാഹ് അല്ലാഹ്, എന്റെ ഉമ്മത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ കാരുണ്യവാനല്ലോ, നീ നന്നായി പൊറുക്കുന്നവനല്ലോ. അല്ലാഹുമ്മ ഇൻ തഗ്ഫിർ ലഹും ഫഇന്നക ഗഫൂറുർ റഹീം, അല്ലാഹുമ്മ ഇൻ തുഅദ്ദിബ്ഹും ഫഇന്നഹും ഇബാദുക്. പടച്ചവനെ, ഇനി നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, നിന്റെ അടിമകളാണവർ, നിന്റെ അടിമകളാണിവർ അല്ലാ. എന്നാലും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇത് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽക്ക് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് താടി രോമങ്ങളിലൂടെ അവിടുത്തെ കണ്ണുനീര് ഒഴുകി ഉറങ്ങുന്ന കാഴ്ച കണ്ടിട്ട് ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ വല്ലാതെ സങ്കടപ്പെട്ട് അവിടുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു. ആയിഷാ ബീവിനെ ദാ കണ്ണുനീര് തുടച്ചപ്പോൾ റസൂലുള്ള കാണുന്നു. ആയിഷ നീ ഇവിടെ എത്തിയോ, ആയിഷ നീ ഇവിടെ എത്തിയോ എന്ന് ചോദിച്ചു. അപ്പൊ ആയിഷാ ബീവി പറഞ്ഞു, യാ റസൂലുള്ളാ, ഉറങ്ങുമ്പോ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിലും പെട്ടെന്ന് ഞാൻ രാത്രി എണീറ്റപ്പം നിങ്ങളെ കാണാതെ ആയപ്പോ എന്റെ മനസ്സ് പെട്ടെന്ന് പോയത് ബാക്കി ഏതെങ്കിലും ഭാര്യമാരുടെ അടുക്കലേക്ക് നിങ്ങൾ പോയോ എന്നുള്ള ശങ്ക. അതിനുശേഷം എനിക്ക് തോന്നി ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവോ. അപ്പൊ റസൂലുള്ളാ ആയിഷാ ബീവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ആയിഷ, ഞാൻ നിന്നെ ചതിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോടി? ഇന്നത്തെ ദിവസം ഏതാ എന്നറിയോ? ഇന്നത്തെ ദിവസം ഏതാ എന്നറിയോ? ഇത് ശഅബാൻ 15, ഇത് ബറാത്തിന്റെ രാവാണ്. ഇന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽബ് ഗോത്രക്കാരുടെ ആട്ടിൻ പറ്റത്തിന്റെ അത്ര കണ്ട ആട്ടിൻ പറ്റത്തിന്റെ പുറത്തുണ്ടാകുന്ന രോമത്തിന്റെ കണക്കനുസരിച്ച് ആളുകളുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് ആയിഷ. പരിശുദ്ധ നബിയുടെ മുഹമ്മദ് മുസ്തഫ മദീനക്ക് ജായേ യേ ജീ ചാഹതാ ഹേ മുഖദ്ദർ ബനായേ യേ ജീ ചാഹതാ ഹേ മദീനക്ക് ആകാ ദോ ആലം കാ മൗലാ തേരേ പാസ് ആയേ യേ ജീ ചാഹതാ ഹേ തേരേ പാസ് ആയേ യേ ജീ ചാഹതാ ഹേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അതുകൊണ്ട് പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളും ഞാനും നമ്മളൊക്കെ ജീവിതത്തിൽ അത് പകർത്താൻ പ്രതിജ്ഞാബദ്ധരാവണം. അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഖുർആനിനോടും നബിയോടും അല്ലാഹുവോടും നല്ല ബന്ധമുള്ള ആളുകളായി മാറുക. വളരെ എണ്ണപ്പെട്ട ദിവസങ്ങളെ പരിശുദ്ധ റമദാനിലേക്ക് ഉള്ളൂ. അല്ലാഹു നമ്മളെല്ലാവരുടെയും ഒരുമിച്ച് കൂടുതലും പിരിഞ്ഞു പോകുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അമീൻ. അൽഹംദുലില്ലാഹ് الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا محمد اللهم നിങ്ങളോട് ഒരുമിച്ച് കൂടി പിരിഞ്ഞു പോകുന്നതിൽ സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ രിമയിലും നിന്റെ പൊരുത്തത്തിലുമായി
ജീവിതം ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനേ, ആയുസ്സിനെ ഞങ്ങൾക്ക് നീട്ടി തരണേ അല്ലാ, റിസ്ക് ഞങ്ങൾക്ക് വിശാലമാക്കണേ അല്ലാ, പടച്ചവനെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അഖിലവും ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ, ശിഷ്ടകാല ജീവിതം നിന്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്ക് നീ കബൂലാക്കണേ അല്ലാ, പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ കബർ ജീവിതം റാഹത്തിലാക്കണേ അല്ലാ, രോഗികളുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാ, മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് പരീക്ഷിക്കല്ല, സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നവരുടെ എല്ലാവരുടെ ജോലിയിലും ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ, പടച്ചവനെ ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചവർക്ക് ആയുസ്സിന് കെട്ടിക്കൊടുക്കണേ അല്ലാ, അവരുടെ ഏർപ്പാടിൽ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ, പടച്ചവനെ ഇവിടെ ജോലി ചെയ്യുന്ന സ്വദേശം വിട്ടുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന സഹോദരന്മാർ അവരുടെ കുടുംബക്കാർ സഹോദരിമാർ മക്കൾ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ, പടച്ചവനെ നിന്റെ ഏറ്റവും ബഹുമാനപ്പെട്ട മാസം റജബും അതുപോലെ ശഅബാൻ അതുപോലെ റമദാൻ അല്ലാഹുവേ അതിനേക്ക് വേണ്ട പോലെ ആദരിക്കാൻ പാവങ്ങളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, പടച്ചവനെ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ.